Cuando voy a السلام عليكم ورحمة الله وبركاته. السلام عليكم. الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله المستكملين الشرفاء. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله ما شاء الله لا قوة إلا بالله. ما شاء الله كل نعمة من الله. ما شاء الله الخير كله بيد الله. ما شاء الله لا يصرف السوء إلا الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله إلى آخر الآية. صدق الله العلي العظيم. كل بني آدم خطاء وخير الخطائين التوابون. قال سيدنا وحبيبنا ومرشدنا وهادينا محمد صلى الله عليه وسلم: يا صاحب البغداد كل ناصري، يا مطلب الحاجات عبد القادر، يا صاحب الأجمير كل ناصر، يا مطلب الحاجات خاجة سنجري، يا صاحب المدعور شيخي حاضري، يا مطلب الحاجات أبا بكر، يا صاحب العرفان شيخي ناظري، يا مولى عبد الله شيخ القادر. ഏറ്റവും ആദരവും സ്നേഹം നിറഞ്ഞ നമ്മുടെ ഈ ജമാഅത്തിലെ
ഈ പള്ളിയുടെ ഖതീബ് ഉസ്താദായ ബഹുമാനപ്പെട്ട അഹമ്മദ് ആരിഫ് ഉസ്താദ് അവർക്കാണ്. അതുപോലെ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട അയ്യൂബ് വഹബി ഉസ്താദ് അവർക്കാണ്. അതുപോലെ ഫാറൂഖ് നൈം ഉസ്താദ്, ബഹുമാനപ്പെട്ട ഫാറൂഖ് ഹിമാമി ഉസ്താദ് അവർക്കാണ്. അതുപോലെ ഉമർ ഉസ്താദ് അവർകൾ, ഇവിടുത്തെ സദർ ഉസ്താദ് അവർകൾ, ഉമറാക്കളെ, നല്ലവരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ നടത്തുന്ന ഈ പരിപാടികളൊക്കെയും നമ്മളെന്നവൻ പൊരുത്തപ്പെട്ട് കബൂല് ചെയ്ത് നമുക്ക് വലിയ ഒരു മുതൽക്കൂട്ടമായി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൻ്റെ സ്വഭാവത്തെ അള്ളാഹു നമ്മളിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ജോറായി ആമീൻ ചൊല്ലാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഇൻഷാഅല്ലാ, ഇന്നലെയും കുറേ വൈകിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ഇന്ന് ഏതായാലും വൈകൂല എന്നത് സത്യാവസ്ഥമാണ്. കാരണം ഞാൻ ആ അവസ്ഥയിലാണുള്ളത്. പിന്നെ ഈ നാടുമായി ഏറ്റവും ബന്ധമുള്ള, ഞാൻ ജോലി ചെയ്യുന്ന ആദൂരിലെ ഫവല് തങ്ങൾ, അദ്ദേഹം ഈ നാടുമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹവും ഇന്ന് കുറേ വിളിച്ച് പറഞ്ഞ് എന്നാ ഏതായാലും അവിടെ പോകണം എന്ന്. ഇൻഷാ അല്ലാ, പനിയും മറ്റൊക്കെ ഉള്ളത് കൊണ്ട്, വളരെ പ്രയാസപ്പെടുന്നത് കൊണ്ട് ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വഹബി ഉസ്താദൊക്കെ എണീച്ച് നിൽക്കുമ്പോൾ സന്തോഷമായി. കുറച്ച് ഒരു അരമണിക്കൂർ അങ്ങ് പോകാമല്ലോ, അയാൾ പെട്ടെന്ന് നിർത്തിപ്പോയി. അപ്പോൾ ഞാൻ ഒരിക്കൽ അയാൾ എണീച്ച് നിൽക്കുമ്പോൾ അതും മനസ്സിലാക്കിയ റബ്ബേ, ഇയാളുണ്ടായ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല, ശരിയാവട്ടില്ല. ഏതായാലും പിന്നെ നമ്മളെ വിളിച്ചുകൊണ്ടായിരുന്ന റഫീഖ് അയാളൊക്കെ ഉണ്ട്, അയാളും ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഇൻഷാ അല്ലാ പെട്ടെന്ന് നമുക്ക് നിർത്താം. നിങ്ങളൊക്കെ എന്നെ കൂടെ വേണം, ഉണ്ടാവൂലേ? ഇൻഷാ അല്ലാ പറഞ്ഞാൽ ആറ് മാസം ഉണ്ടാവും ഇനി സമയം. ഇൻഷാ അല്ലാ വേണം എല്ലാവരും, മനസ്സിലായില്ലേ? ചുരുങ്ങിയ നിലക്കാണ് പറയുന്നത്. ഈ പറയുന്നവൻ നല്ലവനായി പറയുന്നതൊന്നുമല്ല. ഇവിടെ വിഷയം വലിയ വിഷയമാണ്. ഇതൊക്കെ നമുക്ക് കിട്ടേണ്ട വിഷയമല്ല. ഇത് വലിയ വലിയ മഹത്തുക്കളായ വലിയ വലിയ മഹാന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരേണ്ട വിഷയങ്ങളും കൂടിയാണ്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് എന്ന വിഷയം ഗൗരവമുള്ള വളരെ വിഷയമാണിത്. അള്ളാഹു നല്ല രീതിയിൽ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. കാരണം എന്തറിയോ, പറയൽ വലിയ വിഷയമല്ല, റബ്ബിൻ്റെ തോഫിക്കുണ്ട് പറയാം. കേൾക്കലും വലിയ വിഷയമല്ല, നിനക്ക് ഇരുന്നിട്ട് കേൾക്കാം. പക്ഷേ ഏതാ വിഷയം പറയും? ഏതാണ് വിഷയം? ഈ പറഞ്ഞതും കേട്ടത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ, അതാണ് ഏറ്റവും വലിയ വിഷയം. അതെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യണം എന്നില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ പറയുന്ന ആദ്യമായി എന്നോടുള്ള വസീയത്ത്, രണ്ടാമതായി നിങ്ങളോട് പറയുന്നത്, നമ്മളൊക്കെ ഇനി അള്ളാഹുവിലേക്ക് തിരിയേണ്ടവരാണ്. നിങ്ങൾ നോക്ക്, ലോകമാകെ തിന്മയായി നിറഞ്ഞു കിടക്കുന്ന കാലം, നന്മ വളരെ ചുരുങ്ങി ചുരുങ്ങി പോകുന്നൊരു കാലം, തിന്മ അധികരിച്ച് വരുമ്പോൾ, നന്മ കുറഞ്ഞു വരുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജനതയെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. അല്ലാഹുവിനെ ഓർക്കാത്തൊരു കാലം വരുമ്പോൾ അല്ലാഹു തആല ഭീകരമായ രോഗങ്ങളെ കൊണ്ട്, ഭീകരമായ ബലാ മുസീബത്തുകളെ കൊണ്ട് ഈ സമുദായത്തിനെ അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. എന്തിനാണ്? ഈ സമുദായം അള്ളാഹുവിലേക്ക് ഹൃദയത്തിനൊന്നു തിരിക്കാൻ വേണ്ടി മാത്രമാണ്. വയൗഫു അങ്കസീ, അധികവും അല്ലാഹു മാഫ് ചെയ്യ.
നമ്മളിന്ന് വരുന്ന പിഴവുകള് അധികം അള്ളാഹു തആല മാഫ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെയും അള്ളാഹു കുറെ നോക്കി നിൽക്കൂല. ഒരിക്കലല്ലാ ഒരിക്കലെങ്കിൽ അല്ലാഹു തആല ഒരു പൊടി അങ്ങ് പിടിക്കുകയാണ്. ആ പൊടിയങ്കാൾ അല്ലാഹു പിടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് പിന്നെ രക്ഷയില്ല. അത് ലോകമാകെ വ്യാപിച്ചു കിടക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കാമി പറ, അല്ലാഹു കാക്കട്ടെ. ആത്മാർത്ഥമായി ആമി പറയോ, അല്ലാഹു കാക്കട്ടെ. വെറുതെ ദ്വാരക്കുന്നതിന് മാത്രം ആമി പറയല്ല. നമ്മളൊക്കെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ കടന്നു ചെല്ലുകയാണ്. ദ്വാരക്കുമ്പോഴേക്ക് ആമീന് ചെല്ലുമ്പോഴേക്ക് അല്ലാഹുവിനോട് താഴ്മയോട്, ഇതിൽ കിബിറില്ല മോനെ, അഹംഭാവമില്ല. അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ നീ വലിയ ആലിമായാല് വേണ്ടില്ല, തങ്ങളായാല് വേണ്ടില്ല, ഖാദിയായാല് വേണ്ടില്ല, ഈ നാട്ടിലെ വലിയവരെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ വേറെ വലിയവരെ സ്ഥാനമുള്ള ആളായിട്ട് ആയ വേണ്ടില്ല. എല്ലാവരും അല്ലാഹുവിന് സമമാണ്, അല്ലാഹുവിന്റെ അടിമകളാണ്. നിങ്ങളെല്ലാവരും അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ താഴ്മയോടെ രണ്ട് കൈ ഉയർത്തിക്കൊണ്ട് നെഞ്ഞോട് നിഞ്ഞിന്റെ കൽബിന്റെ ഹൃദയത്തിന്റെ നേർക്കിങ്ങനെ പിടിച്ചിട്ട് താഴ്മയോടെ ആമീന് ചൊല്ലേണ്ടവരാണ്. അവന് അഹംഭാവം, അതിൽ അഹംഭാവമില്ല. അല്ലാഹു നമ്മളെ കാത്തരക്ഷിക്കട്ടെ. അങ്ങനെയാണ് വേണ്ടത്. ഞാനൊരു പ്രസംഗിക്കുന്ന ആളാണ്, ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്നവരാണെന്ന് വിചാരിച്ച് എന്റെ മനസ്സിലെങ്കാള് അഹംഭാവം കിബിറങ്കാല് തോന്നി വന്നാലേ മോനെ, ലോകത്തെ വെച്ച് ഏറ്റവും വില ഒന്നാമത്തെ കിബിറനായി ഞാൻ മാറുകയാണ്. ഈ ആദമിന് അല്ല പൊറുക്കൂല. ഈ ആദമിന് അല്ലാഹ് സ്വർഗം നൽകൂല. പിന്നെന്താ വേണ്ടത്? വിനയമാണ് മോനെ, വിനയമാണ്, താഴ്മയാണ്, വിനയമാണ്. ആരെ കണ്ടാലും പാവപ്പെട്ടവനാകട്ടെ എങ്ങനെയുള്ളവനാകട്ടെ, കണ്ടാല് താഴ്മയോടെ ഭൂമിയിൽ നടക്കേണ്ടവരാണ്. അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ വിനയത്തോടു കൂടി നീ നടക്കണേ എന്ന്, ആ വിനയത്തിന്റെ നടത്തം അത് മുത്തഖിയുടെ നടത്തമാണെന്ന് പരിശുദ്ധ ഖുർആൻ ഖാലല്ലാഹു അസ്സ വജല്ല. അല്ലാഹുവിന്റെ അടിമകൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ വിനയത്തോടെ താഴ്മയോടെ നടക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ. എങ്കില് ഏതുവരെന്ന് വെച്ചാല് തൊട്ടാൽ ഒരു പ്രാവശ്യം മണ്ണ് കൊണ്ടങ്ങനെ ഏഴ് തവണ കഴുകേണ്ട നായ, ആ നായങ്കാള് ഇതിലൂടെ വിട്ടുകിടക്കുന്ന സമയത്ത് നായനെക്കാള് നല്ലവൻ ഞാനെന്ന് മനസ്സിൽ തോന്നിപ്പോയാ അല്ലാഹു നിന്നിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂരെന്ന് മാത്രമല്ല, നീ ഏറ്റവും വലിയ കിബിറനാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതുകൊണ്ട് മുഅ്മിനെ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കേണ്ടവരാണ്. ആരും വലിയവനല്ല, എല്ലാവരും അല്ലാഹുവിന്റെ സമമാണ്. അല്ലാഹുവിനിങ്ങനെ മറന്ന് മറന്ന് കളയുന്ന സമയമാണ് പ്രിയമുള്ളവരെ. അല്ലാഹു തആല നമുക്ക് മരുന്നില്ലാത്ത രോഗത്തിന് അല്ലാഹു തആല ഇറക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. സ്വലാത്തൊക്കെ പറയാ, സ്വലാത്ത് എല്ലാരും ഉറക്കെ പറയാ, ഒന്നും പേടിക്കണ്ട. മുഹമ്മദ് മുസ്തഫ. കാരണം എന്തേ മോനെ, സ്വലാത്തിന്റെ മഹത്വങ്ങളാണ് ഇവിടെ പ്രസംഗിച്ച ഉസ്താദന്മാർ അതുപോലെ സയ്യിദ തങ്ങളവർ പറഞ്ഞിട്ടുള്ളത്.
ആ സലാത്തിന്റെ മഹത്വം കാള് നീ മനസ്സിലാക്കുമായിരുന്നെങ്കിലോ നിന്റെ നടത്തത്തിലും നിന്റെ കടത്തത്തിലും നിന്റെ യാത്രയിലും നിന്റെ ഹറക്കാത്ത സകനാത്തിലും നിന്റെ നാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുമായി നാവ് ചലിക്കുമെന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത്രമാത്രമാണ് ഇന്ന് ഇറങ്ങിയതായ രോഗത്തിന് എന്താണ് മരുന്ന് എന്ന് ചോദിച്ചാൽ ആരോട് ഏതൊരാളോട് ചോദിച്ചാലും മോനെ ഇവിടെ പറഞ്ഞുവല്ലോ അതിന്റെ മരുന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഈ ലോകമെങ്കിൽ ഇതിന് ഒരൊറ്റ ഒരു മരുന്നേ ഉള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ആ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവനിക്ക് ഒരു രോഗമുണ്ടാവില്ല, അവനിക്ക് വിഷമമുണ്ടാവില്ല, അവനിക്ക് ദുഃഖമുണ്ടാവില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതുവരെ മുത്തുനബി പറഞ്ഞു വന്നെന്നറിയോ? മനുഷ്യനെ എന്റെ സമുദായമേ, നിങ്ങളെ മരിച്ചുപോയി ആറടി മണ്ണില് കിടക്കുന്ന സമയത്ത്, നിങ്ങളുടെ ജനാസ കൊണ്ടുപോയി ആറടി മണ്ണിൽ വെക്കുന്ന സമയത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവിടെ റസൂലുള്ളാന്റെ റൗല ആ ഖബറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തുറക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഖിയാമന്നാള് വരെ മുത്തുനബിയുടെ ആ റൗല കണ്ട് ആശ്വസിക്കാൻ സന്തോഷിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വലാത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ സ്വലാത്ത് എല്ലാ ദിവസം 33 പ്രാവശ്യം നീ പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ട ആറടി മണ്ണിൽ കൊണ്ടുപോയി വെക്കലോടുകൂടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൗല തുറക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൽ സലാതൻ തകൂനു ലക റിളാ വലിഹഖിഹി അദാ. اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. അറിയാത്തവരെ എഴുതിയെങ്കിൽ ഇത് പഠിക്കുവേ. എന്നിട്ട് എല്ലാ ദിവസം 33 തവണ ഇത് ചൊല്ലുമോനെ? എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഖബറിൽ വെച്ചിട്ട് ഖിയാമന്നാൾ വരെ ഹബീബിന്റെ റൗള കണ്ട് സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു വരുന്നത്, സ്വലാത്ത് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ ആവേശത്തോടുകൂടി സന്തോഷത്തോടെ ഹുബ്ബല്ലില്ല അല്ലാഹുവിനെ സ്നേഹിച്ചോ, മുഹമ്മദ് തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നീ സ്വലാത്ത് വിറക്കെ ചൊല്ലിയാലും മോനെ നീ ചൊല്ലുന്ന ശബ്ദം ഈ ചുറ്റുഭാഗം കിടക്കുന്ന ഏതെല്ലാം മരങ്ങളുണ്ടോ ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം നിന്റെ ശബ്ദം കാള് കേട്ടുപോയാ നാളെ മഹ്ശറിൽ നിനക്ക് ഈ മരങ്ങളെല്ലാം കേട്ട എല്ലാ വസ്തുക്കളും നിനക്ക് സാക്ഷി നിൽക്കുമെന്ന് ഹബീബുന സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമയത്ത് അത്തായ സമയത്ത് തന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കടന്നു വരികയാണ്.
ആ വീട്ടിൽ കടന്നു വരുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ താൻ കീറിയ ഒരു വസ്ത്രം എടുത്ത് തുന്നി പിടിപ്പിക്കുകയാണ്. പെട്ടെന്ന് അവിടുന്ന് തന്റെ കയ്യിലുള്ള സൂചി താഴോട്ട് വീഴുകയാണ്. ആ സമയത്ത് അത് പിറക്കടിക്കാൻ നോക്കിയപ്പോഴേക്ക് അവിടെ കത്തിച്ച വിളക്കത് കെട്ടുപോവുകയാണ്. അപ്പോഴാണ് കടന്നു വരുന്ന ആരാ ലോക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷയുടെ വീട്ടിലേക്ക് കടന്നപ്പോഴേക്ക് ആയിഷ ബീബിയുടെ വീട് എന്തെന്നില്ലാത്തൊരു പ്രകാശമാണ്, വല്ലാത്തൊരു പ്രകാശമാണ്. ആ പ്രകാശം കൊണ്ട് തന്റെ കയ്യിൽ വീണ സൂചി പോലും അത് പിറക്കെടുക്കാൻ ആയിഷാനെ കൊണ്ട് സാധിച്ചോ? ചോദിച്ചില്ലേ യാ റസൂലല്ലാ ഇതെന്തൊരു പ്രകാശമാണ് നബിയേ, ഇതെന്തൊരു പ്രകാശമാണ് നബിയേ എന്ന് ചോദിച്ചപ്പോൾ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലോ വൈലുല്ലി വൈലുല്ലി മല്ലാ യറാനീ യൗമൽ ഖിയാമ ഖിയാമത്ത് നാൾ എന്നെ കാണാൻ കഴിയാതെ ഒരു വിഭാഗം വരാനുണ്ട് ആയിഷ, അവർക്ക് നാശമാണ് 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 ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആയിഷ ചോദിച്ചു, ആരാണ് നബിയെ കാണാൻ പറ്റാത്തവർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, അൽ ബഖീ, അത് പിശുക്കനാണ് ആയിഷ, അത് ലുബ്ധി കാണിക്കുന്നവനാണ് ആയിഷ, അത് ബഖീല് കാണിക്കുന്നവനാണ് ആയിഷ. വമനിൽ ബഖീലു യാ റസൂലല്ലാഹ് ആരാണ് ബഖീൽ? നബിയെ പറയാമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ബഖീൽ എന്നറിയുമോ? ആയിഷ, എന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലാൻ താല്പര്യമില്ലാത്തവൻ ആ മനുഷ്യനാണ് ബഖീൽ, അവനാണ് പിശുക്കൽ, അവനിക്ക് എന്നെ കാണാൻ കഴിയില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളായ സഹോദര സഹോദരന്മാരെ, അതുപോലെ പ്രസംഗിക്കുന്ന ആദമേ, ഞങ്ങളെല്ലാവരും മുത്തു നബിയുടെ മേലെ സലാത്തിനെ വർദ്ധിപ്പിക്കണേ. കാരണം ആ ഹബീബല്ലാതെ നമ്മെ കൈ പിടിക്കാൻ നാളെ മഷറയിൽ ആരും ആരുമില്ല മോനെ. ആ ഹബീബ് മാത്രമാണ് നമ്മെ കൈ പിടിക്കേണ്ടത്. അല്ലാഹു അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ കിടക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങൾ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. എന്നാല് മുഅ്മിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്കൊന്ന് നമുക്ക് പോകാം. കുല്ലു ബനീ ആദമ ഖത്തായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ബനു ആദം, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെല്ലാവരും ഖത്തായ, അവർ തെറ്റ് ചെയ്യുന്നവരാണ്, അവരെ പാപികളാണ്, അവരെ പാപം ചെയ്യുന്നവരാണ്. എന്നാൽ പാപം ചെയ്യുന്നവരാകട്ടെ, നമ്മളിൽ നിന്ന് ഒരു തെറ്റ് വന്നാൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ആ തെറ്റിനെ നിസ്സാരമായി കണ്ടാലാണ് പ്രശ്നമുള്ളത്. അവർ തെറ്റ് വന്നു പോയാൽ നാം കള്ളു കുടിച്ചാലോ, അല്ലെങ്കിൽ വ്യഭിചരിച്ചാലോ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാലോ, ഒരു അന്യ സ്ത്രീയാണ് നാം നോക്കുന്നത്, ഒരു അന്യ പുരുഷനെയാണ് നാം നോക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ ആ നോക്കുന്ന സമയത്ത് അത് നോക്കിയ ഉടനെ അതൊരു നിസ്സാരമായി നാം കണ്ടുപോയാ അല്ലാഹു നമുക്ക് പൊറുക്കൂല കേട്ടോ. എന്നാൽ ആ സമയത്ത് റബ്ബേ ഞാൻ ചെയ്തു പോയല്ല റബ്ബേ എന്ന് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഭയം വരികയാണെങ്കിൽ അവനാണ് മുത്തഖി, അവനാണ് മുഅ്മിനി എന്ന പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹു സലാത്തിനെ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത് ഇല്ലെങ്കിലും നല്ലത്, ഇത് വലിയ പ്രശ്നമാണ്.
ലോകാകെ കണ്ടു നിന്നെ പറയാൻ പറ്റുമോ? പറഞ്ഞെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ കട്ടാക്കിയിട്ടും കേട്ടു. അയാൾ അങ്ങനെ പറഞ്ഞു, ഇത് ഇല്ല, ഇത് അടങ്ങിയാരാണ്, ഇത് ഈ അടങ്ങിയത് തന്നെ. നിങ്ങൾ പറയാം ഉസ്താദ് ദുബൈയിലെല്ലാം ഉണ്ട്, ഗൾഫിലും ഊറിയിൽ നിന്ന് സഹായിച്ചു ഉസ്താദ്, നിങ്ങൾക്ക് തരുന്ന പൈസ അതിലുണ്ട്, അയാൾ എല്ലാവരും കൂട്ടിയിട്ട് തരുന്ന ഉസ്താദ്, അപ്പം കാണണ്ടേ ഈ എന്തിനു കാണും? നമ്മളെ ദുനിയ വെള്ള ഇറക്കി തന്നെ ഇത്, ഈ മുസീബത്ത് ഇറക്കാനുള്ള കാരണം തന്നെ ഇത്, നമ്മൾ ഫോട്ടോ ഇങ്ങനെ നിസ്സാരായി കാണുന്നല്ലോ, ഇത് തന്നെയാണ്. വേറൊന്നുമില്ല. പണ്ടെൻ്റെ വയതുണ്ടായിട്ടില്ല, വേഷന്മാരില്ല, കൂടെ വേഷന്മാരില്ലെന്നല്ലേ ആരും. സുബ്ഹാനല്ലാഹ്, വയസ്സന്മാരില്ലാത്ത നാട് വറക്കത്തുണ്ടാവില്ല. ഒരു പുരയിൽ ആര് വേണോ? വയസ്സന്മാർ വേണോ? ആ ഉണ്ടല്ലേ, കുറച്ചുണ്ട്. മാഷാ അല്ലാഹു ആഫിയത്ത് ദീർഘായുസ് നൽകട്ടെ. അങ്ങനല്ലേ, അങ്ങനല്ലേ, അങ്ങനല്ലേ ദ്വാരക്കണ്ടത്? ഇതങ്ങനെ വേണ്ട, അയാൾ ഒരിക്കൽ മരിച്ച് കിട്ടിയ മതിയാ. അങ്ങനെ ആക്കുന്നവരുണ്ടല്ലോ. വയസ്സന്മാർ മക്കളില്ലാത്ത വീട്ടിൽ എന്തില്ല? വറക്കത്തില്ല. വയസ്സന്മാർ പോയാൽ ആ വീട് പിന്നെ പട്ടിണിയാണ്, അവിടെ വർക്കത്തുണ്ടാവില്ല. വയസ്സന്മാറും മക്കളും കാളി ലോകത്തുണ്ടായിരുന്നില്ലെങ്കിൽ 24 മണിക്കൂർ അള്ളാവിൻ്റെ ആദാ പറക്കമായിരുന്നു പുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുന്നു അന്നൊക്കെ വയല് കഴിഞ്ഞ് എത്ര വയലുകളാണ്, പക്ഷെ ഇങ്ങനെയുള്ള ഒരു മുസീബത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ മുസീബത്ത്. അപ്പോഴാണ് അള്ളാഹു ഇങ്ങനെയുള്ള രോഗങ്ങൾ ഇറക്കുന്നത്. ഇപ്പോൾ എല്ലാം എല്ലാവർക്കും പേടിയാന്നില്ലേ? എന്നെ മിണ്ടാത്ത ഇപ്പോൾ തന്നെ പേടിയാന്നില്ലേ? ഈ രോഗം യോ പറയുമെന്നെ കൊറോണ, എല്ലാവരും വായിലുള്ള കൊറോണ അല്ലേ? ഇപ്പൊ എല്ലാം തുടങ്ങിയില്ലേ? കുനു തോന്നാൻ തുടങ്ങിയില്ലേ? അള്ളാന്റെ പണിയാണത്. അള്ളാനെ മറക്കുമ്പോ ഇതിന്റെ ഇടയ്ക്ക് ഒരിക്കോ മറ്റൊന്നായില്ലേ? മറ്റൊരു സി ആർ സി എല്ലാം കൊണ്ട് വന്നല്ലോ. അപ്പോഴേക്ക് യോ റബ്ബി എത്ര ഓർഡർ സുബഹിനിസ്കരിക്കാനും പള്ളി, അതുവരെ പള്ളി കണ്ടിട്ടില്ല. അന്ന് സുബൈക്ക് അന്ന് സുപ്രീം കോടതി ഓർഡർ വരുമ്പോൾ അന്ന് എല്ലാവരും പള്ളിയിൽ, അന്ന് കുറേ പള്ളിയിൽ ഞാനിങ്ങനെ പോകുമ്പോൾ ബദർ മൗലവി കേൾക്കുന്നു, മറ്റത് കേൾക്കുന്നു, ദ്വാരക്കുന്നു. അപ്പോഴാണ് അല്ലല്ലോ ചിന്തിക്കുന്നത്, അത് അള്ളാഹുവിൻ്റെ പണിയാണ്. അള്ളാഹനെ മറക്കുമ്പോൾ അള്ളാഹു നമ്മളെ അള്ളാഹനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് മുസീബത്ത് ഇറക്കാണ്, ബലാറക്കാണ്. അപ്പോഴാണ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നത്, തൗബ ചെയ്യുന്നു തുടങ്ങുന്നത്. അതാണ് ഇതുവരെ നമുക്ക് ബോധം വന്നിട്ടില്ല തൗബ ചെയ്യാനും മറ്റല്ലാനെ ഓർക്കാൻ. ഇപ്പൊ കൊറോണ വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, നേരം കാള് ഞാനല്ലേ ശരിക്കും പനി, നല്ലോണം പനി ഉണ്ടാകുന്ന നിങ്ങൾ എല്ലാം പറഞ്ഞു, അയാൾ വരേ വേണ്ട ഈ നാട്ടിലൊക്കെ അല്ലേ. പനി ഉണ്ടായതിന് മുമ്പേ എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അപ്പം മീറ്റിംഗ് കൂടല്ല ഞാൻ വേണ്ട ഉസ്താദ്, അയാൾ വരണ്ട ഇന്ന് ചിലങ്ങ പനിയുണ്ടല്ലോ. അള്ളാഹ് നമ്മളെ കാക്കട്ടെ. എൻ്റെ ഒരു പനിയല്ലേ ഇത്, ജലദോഷം ശീത്തായി അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കേരളത്തിലില്ല ലീവാണ്, ബദ്രസ ലീവാണ്, പിന്നെ സ്കൂള് സ്കൂളില്ല ലീവ് എല്ലാം. ഇനിയിപ്പോൾ കർണാടക തുടങ്ങിയ, കർണാടക തുടങ്ങിയ ഉള്ളൊരു മെസ്സേജ് വന്നിപ്പോൾ തുടങ്ങും. അള്ളാഹുവിൻ്റെ പണിയാണ് എല്ലാം. കഅബയിൽ, കഅബയുടെ ചുറ്റുഭാഗം തവാഫ് ചെയ്തിരുന്ന ഒരു മനുഷ്യനെ പോലും അവിടെ കാണുന്നില്ല, ശൂന്യമായി കിടക്കുകയാണ്. എന്നാൽ അവിടെ കഅബയുടെ ചുറ്റുഭാഗം ആരും തവാഫ് ചെയ്യാറില്ല. വിചാരിക്കണ്ട, ഖിയാമത്തുനാള് വരെ തവാഫ് നിൽക്കൂല. ജിന്നുകളും മലാഇക്കന്മാർ ഇപ്പോഴും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ മനുഷ്യനെ നാം കാണുന്നില്ല. നമ്മളില്ല, അവിടെ ആരുണ്ട്? മലാഇക്കന്മാരുണ്ട്, ജിന്നുകളുണ്ട്, അവർ തവാഫ്. അത് ഖിയാമത്തുനാള് വരെ മുറിയാനില്ല. പക്ഷെ നമ്മളെ കാണാതാകുമ്പോഴാണ് നമുക്ക് വിഷമമായി തോന്നി പോകുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ മടങ്ങ്, അല്ലാഹുവിലേക്ക് നാം മടങ്ങുക. വഖൈറുൽ ഖത്തായീൻ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ ആരാണ്? ഖൈറായവർ ആരാണ്? അത്തവ്വാബൂൻ, അല്ലാഹുവിലേക്ക് കേദിച്ച് മടങ്ങുന്നവനാണ്.
അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവനാണ്. ചെയ്ത തെറ്റിൽ നിന്ന് വഴിഞ്ഞു മാറുകയും ചെയ്ത തെറ്റിൽ ഖേദിക്കുകയും ഇനി ഒരിക്കലും റബ്ബേ ഞാൻ ആ ചെയ്ത് ഞാൻ ചെയ്യുന്ന തെറ്റ് ചെയ്യൂല എന്ന് ദൃഢവിശ്വാസത്തോടെ നിൽക്കുന്നവൻ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവൻ അവനാണ് ഏറ്റവും ഖൈറ് എന്ന് ഹബീബന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അപ്പൊ നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ലോകത്തുള്ള മരത്തിന്റെ ഇലകളെക്കാൾ തെറ്റ് ചെയ്തവനാണ്, അല്ല ലോകത്തിലുള്ള കടലിന്റെ വെള്ളത്തിനേക്കാളും ഒരാള് കൂടുതൽ ദോഷം ചെയ്തവനാണെങ്കിലും അവരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അല്ലാഹു പറയുന്നു, നീ തൗബ ചെയ്ത മോനെ ഞാൻ നിനക്ക് പുറത്തു തരാ, നീ തൗബ ചെയ്തോ നിനക്ക് ഞാൻ പുറത്തു തരാ, എന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത് എന്ന് അല്ലാഹു തആല ഈ സമുദായത്തിനോട് അല്ലാഹു തആല ഈ പാപികളായ അടിമകളോട് പറയുമ്പോ ഭയപ്പെടേണ്ടതില്ല മോനെ. ലാ യലിജുൻ നാറാദുൻ ബഖാബിന ഖശ്യതില്ലാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ആരാണോ മോനെ കരയുന്നത് ആ കരയുന്ന മനുഷ്യന് ഒരിക്കലും അവന് നരകത്തിൽ കടക്കൂല എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആര് അല്ലാഹുവിനെ ഭയന്ന് അല്ലാഹുവിനെ പേടിച്ചു കരയുന്നവരാണ്. കാരണം ഈ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണീരുണ്ടല്ലോ പ്രിയമുള്ളവരെ, അത് വല്ലാത്തവരെ കണ്ണിനീരാണ്. സയ്യദുനാ അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ച സമയത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 300 കൊല്ലങ്ങൾ കരഞ്ഞ് 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 കരഞ്ഞിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണിൽ നിന്നുള്ള ആ കണ്ണുനീര് ഒഴുകിയിട്ടതൊരു പഴയായി മാറുകയാണ്. ആ പഴയിൽ നിന്നിട്ടാണല്ല പക്ഷികൾ വന്ന് വെള്ളം കുടിക്കുന്നത്. ആ കണ്ണുനീര് കുടിച്ചപ്പോൾ പക്ഷികൾ പറഞ്ഞുവത്രേ, ഇതെന്തൊരു വെള്ളമാണ്, ഇത്രയും ഒരു റാഹത്തുള്ള വെള്ളം, രുചിയുള്ള വെള്ളം ഞങ്ങൾ കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹിസ്സലാം പറയാണ്, രാജാവായ റബ്ബേ എന്നെ കളിയാക്കുകയാണോ, ഈ പക്ഷികൾ എന്നെ കളിയാക്കുകയാണോ, പരിഹസിക്കുകയാണോ. അപ്പോഴാണ് ആദം നബി പറഞ്ഞത്, ഇല്ല ആദമേ, അല്ലാഹു പറയുന്നത് ആദമേ അത് കളിയാക്കിയതല്ല പരിഹസിച്ചതല്ല, കാരണം എന്നെ പേടിച്ചിട്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ അതിനേക്കാൾ വലിയൊരു വെള്ളം ഞാൻ പടച്ചിട്ടില്ല, കാരണം അത് വല്ലാത്തൊരു വെള്ളമാണ്. അതുകൊണ്ടാണ് ആ പക്ഷികൾ അങ്ങനെ പറയാറുള്ള കാരണം. അതുകൊണ്ട് ആദമേ വിഷമിക്കരുതേ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ റസൂലല്ലേ നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് മുറ്റു നബിയല്ലേ, ഈ സമുദായത്തിനെ രക്ഷപ്പെടുത്താൻ ഓടി നടക്കുന്നത് മുറ്റു നബിയല്ലേ. ആ സമയത്ത് നരകത്തിൽ നിന്ന് ഒരു തീക്കഷ്ടം പൊന്തി വരികയാണ്. ആ തീക്കഷ്ടം പൊന്തി വന്നിട്ട് ഈ സമുദായത്തിനെ ഒന്ന് കരിച്ച് കളയാൻ നോക്കുമ്പോഴേക്ക് നമ്മുടെ നേതാവുണ്ടല്ലേ, ബാപ്പയെ ഉമ്മയെക്കാൾ സ്നേഹിച്ച നേതാവ്, ഉമ്മാനെക്കാളെ സ്നേഹിച്ച നമ്മുടെ നേതാവ് ആ തീ കഷ്ണത്തിന്റെ മുമ്പിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് അതിനെ തടയാൻ റസൂലുള്ളാഹി തങ്ങൾ നോക്കിയാണ്. ആ സമയത്ത് മുപ്പുത്തു നബിക്ക് അതിനെ തടയാൻ കഴിയില്ല മോനെ. ആ സമയമാണ് സയ്യദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഒരു പാത്രം കൊടുക്കുകയാണ്.
ഒരു ചെറിയൊരു പാത്രം കൊടുക്കുകയാണ്. മുത്തുനബിയോട് പറയുന്ന നബിയേ, ഇത് പുടിക്കു നബിയേ, ഈ വെള്ളം തീ കഷ്ണത്തിലേക്കൊന്ന് ഒഴിച്ചുവിട നബിയേ എന്ന് പറയുമ്പോ അല്ലാന്റെ റസൂല് ആ വെള്ളത്തിന് തീ കഷ്ണത്തിലേക്ക് ഒഴിച്ചു വിടുകയാണ്. അപ്പോഴേക്ക് ആ തീ കഷ്ണമെല്ലാം അത് കെട്ടുപോവുകയാണ്. അല്ലാന്റെ റസൂല് ചോദിക്കുന്നു, ഐ ജിബ്രീൽ, ഓ ജിബ്രീലേ, ഇതെന്തൊരു വെള്ളമാണ്? ജിബ്രീലേ, ജിബ്രീല് പറയുന്ന യാ റസൂലല്ലാ, അല്ലാഹു റസൂലേ, അങ്ങയോട് സമതായ ഒരുപാട് തെറ്റുകൾ ചെയ്തു നബിയേ. എന്നിട്ടവർ അല്ലാഹുവിനോട് കരഞ്ഞ് 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 മാപ്പ് ചോദിച്ചു നബിയേ. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി നബിയേ. ആ സമയത്ത് ആ കണ്ണുനീർ, അല്ലാരെ പേടിച്ച കണ്ണുനീർ, അതിനെ സൂക്ഷിച്ചു വെക്കാരല്ലാഹു എന്നോട് പറഞ്ഞതാണ്, യാ റസൂലല്ലാഹ്, ഇത് റസൂലല്ലാഹ് നാളെ വേണ്ടിവരുമെന്ന് പറഞ്ഞപ്പോ അത് സൂക്ഷിച്ച് ഞാൻ വെച്ചതാണ് നബിയേ, അത് സമുദായത്തിന്റെ കണ്ണിനീരാണ് നബിയേ എന്ന് മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണെങ്കിൽ, മുഅ്മിനേ, സത്യവിശ്വാസികളെ, സഹോദരി, 24 മണിക്കൂർ തെറ്റുകളായി മുങ്ങിക്കുളിക്കുന്ന സഹോദരാ സഹോദരി, എന്നാൽ അല്ലാവിനോട് തൗബ ചെയ്തിട്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അതിന്റെ ഫലം അനുഭവിച്ചല്ലേ? എന്നാൽ നാളെ മഹ്ശറിൽ ഒരു വിഭാഗം ആൾക്കാരെ നരകത്തിൽ കൊണ്ടുപോയിടാൻ അല്ലാഹു ഒരുങ്ങുകയാണ്. സബാനിയായ മാലാക്കന്മാരെ ചങ്ങലകൾ ബന്ധിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ നോക്കിയ സമയത്ത് അവന്റെ വലത് കണ്ണിൽ നിന്ന് ഒരു മുടി, ഒരു രോമം പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്ന, റബ്ബേ, സംസാരിക്കാറുള്ള കഴിവത്താ റബ്ബേ, സംസാരിച്ചോ എന്താ പറഞ്ഞോ? അപ്പോഴേക്ക് ഈ കണ്ണിൽ നിന്ന് വന്ന ഒരൊറ്റ ഒരു രോമം അല്ലാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ, ഇവന് ചെയ്ത തെറ്റുകളല്ല ശരിയാണ് റബ്ബേ, ഇവനെ നരകത്തിലേക്ക് കടക്കേണ്ടവൻ തന്നെയായിരിക്കാം റബ്ബേ, ഇവന് ചെയ്ത തെറ്റിന്റെ കാരണമല്ല അതിന്റെ ശിക്ഷകളെല്ലാം അവൻ നരകത്തിൽ അനുഭവിച്ചിട്ടേക്കാം, അവൻ സ്വർഗത്തിൽ പോകുന്നത് ശരി തന്നെയാണ് റബ്ബേ. പക്ഷേ ഒരു കാര്യമുണ്ട് റബ്ബേ, ഒരു ദിവസം ഇവന് നിന്നെ പേടിച്ച് ഭയന്നിട്ട് കരഞ്ഞല്ലോ റബ്ബേ. ആ സമയത്ത് കരയുമ്പോ അവന്റെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്ന സമയത്ത് ഞാൻ നനഞ്ഞു പോയി റബ്ബേ, ഞാൻ ചണ്ടിയായി പോയി റബ്ബേ, എന്നാൽ അല്ലാഹുവേ, ഈ മനുഷ്യർക്ക് നീ എന്റെ കാരണത്താൽ നീ ഷഫാത്ത് ചെയ്യുമെന്ന്, രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവേ, ഈ മനുഷ്യനെ നരകത്തിലേക്ക് കടത്തരുതേ റബ്ബേ എന്ന് ആ രോമം വന്ന് അല്ലാഹുവിനോട് പറയുമ്പോ ഈ വരറ്റ ഒരു രോമത്തിന്റെ കാരണം കൊണ്ട് അല്ലാഹു അവന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ഹബീബുന സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, സഹോദരാ സഹോദരന്മാരെ, അതുകൊണ്ട് നാം അടക്കം, ഞാനടക്കം, എല്ലാവരും അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കണം മോനെ, എല്ലാ തിന്മയിൽ നിന്ന് മാറി നിൽക്കണേ മോനെ, എല്ലാ ഹറാമിൽ നിന്ന് മാറി നിൽക്കണേ മോനെ. ഹറാം നിസ്സാരമായി കാണുന്ന ഒരു കാലം വന്നാൽ നിങ്ങൾ ഖിയാമത്തിനെ പ്രതീക്ഷിക്കണമെന്ന് ഹബീബുല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമാ കാന ലി മുഅ്മിനിന വലാ മുഅ്മിനതിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൽ അയ്യകൂന ലഹുമൽ ഖിയറതു മിൻ അംറിഹിം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ ആണാകട്ടെ, സത്യവിശ്വാസിനിയായ പെണ്ണാകട്ടെ, ആ പെണ്ണാകട്ടെ ആണാകട്ടെ, ഈ ലോകത്ത് അവർക്ക് സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ള ഒരു അധികാരമില്ല. അല്ല എന്ത് പറഞ്ഞുവോ അത് മനസ്സിലാക്കി, അത് അറിഞ്ഞോ, അത് ജീവിക്കലല്ലാതെ സ്വന്തമായി ഒരു തെറ്റിലേക്കോ ഒരു ഹറാമിലേക്ക് ചെന്നിട്ട് ജീവിക്കാനുള്ള ഒരു അധികാരം ഒരാൾക്കുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ സഹോദരാ സഹോദരിമാരെ, മനസ്സിനല്ലാവിലേക്ക് തിരിച്ചുകൊണ്ട് എല്ലാ തെറ്റിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട്
കൊറോണ പോലെയുള്ള രോഗത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാരകമായ ഭയാനകമായ ആ ബലാഉ മുസീബത്തിൽ നിന്നിട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുന്ന രംഗം കാണും മോനെ, കുടുംബത്തിന്റെ മുമ്പിൽ വച്ചിട്ട്, ഭാര്യ മക്കളുടെയും മാതാപിതാക്കളുടെ മുമ്പിൽ വച്ചിട്ട് പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുന്നവർ രംഗം കാണാനുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ടാണ് റബ്ബു നമ്മെ പരീക്ഷിക്കുന്നത്? അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ട് തൗബ ചെയ്തിട്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുമോനെ. കഴിയുമെങ്കിൽ കൊറോണ പോലെയുള്ള രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സുബഹി നിസ്കാരത്തിന് ശേഷം വത്തീനി വസൈത്തൂൻ വതൂരി സീനീന വഹദൽ ബലദിൽ അമീൻ. ഈ സൂറത്ത് ഓതിക്കോ മോനെ. കൊറോണ പോലെയുള്ള രോഗത്തിൽ നിന്നിട്ട് അല്ലാഹു നമുക്ക് ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷ തരുമെന്ന് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എല്ലാം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് മരുന്നുകളുണ്ട്, പരിഹാരമുണ്ട്. പക്ഷേ നമ്മുടെ കരുത്ത് ശരിയില്ലാത്തത് കൊണ്ട്, നീയത്ത് ശരിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഒന്നും നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിട്ട്, അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ട്, നല്ലവരായി, സ്വാലിഹികളായി, അഹംഭാവമില്ലാത്തവരായി, കിബറില്ലാത്തവരായി, ലോകമാനങ്ങളില്ലാത്തവരായി, ഒജുബില്ലാത്തവരായി, ഫിത്നയില്ലാതെ, ഫസാദില്ലാതെ, അല്ലാഹു പൊരുത്തപ്പെട്ട നിഷ്കളങ്കമായ മനസ്സോട് നാം ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. യൗമലായം ഫോമാലും വലാപനൂൻ ഇല്ലാ മന്നത്തല്ലാഹ അല്ലാവിന്റെ മുമ്പിൽ പോയി വിജയിക്കുന്നവൻ നിഷ്കളങ്കമായ മനസ്സുള്ളവൻ മാത്രമാണ്. അവന്റെ മനസ്സിൽ കിബറില്ല, മനസ്സിൽ അഹംഭാവമില്ല. ആരെ കണ്ടാലും താഴ്മയാണ്, വിനയത്തോടും നടക്കുന്നവനാണ്, പെരുമാറുന്നവനാണ്. അൽഹംദുലില്ലാഹ്, ഇത്തരത്തിലുള്ള ഇന്നാട്ടക്കാരെ നിങ്ങളെ കാണുമ്പോൾ സന്തോഷമുണ്ട്. അല്ലാഹു നല്ല സ്വഭാവികളിൽ നമ്മളെ പെടുത്തുമാറാവട്ടെ. നിഷ്കളങ്കമായ മനസ്സോട് റബ്ബിലേക്ക് ചെല്ലുന്ന യഥാർത്ഥ ബുദ്ധത്വങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നീട്ടുന്നില്ല, ഒരാള് ഭയപ്പെടേണ്ടതില്ല മോനെ. എത്രയോ ദോഷികൾക്ക് അല്ല പുറത്തു കൊടുത്തവരാണ് മഹാനായ സയ്യിദുന ഫുളൈൽ ഇബ്നു ഇയാദ്. ഉടർ റളിയല്ലാഹില്ലേ, നമ്മുടെ നാട്ടിലുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻ, സമയം പറയാൻ കേട്ട ഒരാൾ ഇങ്ങനെ ആക്കിയാൽ മതി. സെക്രട്ടറി ഇല്ല, സിദ്ദീഖ് അല്ലേ, ജോയിന്റ് സെക്രട്ടറി. അല്ലാഹു ഇവിടുത്തെ ഈ കമ്മിറ്റിക്കാർ എല്ലാം അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. നല്ലതാണ്, കുറഞ്ഞ മജി തോന്നൂടെ വരെ എത്ര ഉള്ളത് ഈ മജി ഇവിടെ ഈ പള്ളിക്ക്? ചെറിയ ജമാഅത്തല്ലേ. ഇയാളൊരു പരിചയമുള്ളവരെ പോലെ കാണുന്നേ, കണ്ട പോലെ. ഇയാളങ്ങനെ ഉണ്ടല്ലോ. അല്ലാഹു നിലനിർത്തട്ടെ. ഞാൻ പറഞ്ഞു പറഞ്ഞെന്താ, മഹാനായ സയ്യിദുന ഫുളൈൽ ഇബ്നു ഇയാദ്, ഫുളൈൽ ഇബ്നു ഇയാദ്. ഞാൻ ഇത്ര ബായാക്കുന്നില്ല, നിങ്ങൾ ഇത്ര ആൾ കൂടിയിട്ട് എൻ്റെ സൗണ്ട് എത്ര വെച്ചും കേൾക്കുന്നു. ഇല്ല, ഒറ്റ ഒരാളാണ് ഞാൻ. നിങ്ങൾ ഇത്ര ആൾ കൂടിയിട്ട് വരുന്ന നിങ്ങളെ സൗണ്ട് ഇല്ല എന്ന് വെച്ചാൽ അത് ഒരാൾ പറയുന്നത് മൈക്കതേരസ്ത സൗണ്ട് കേൾക്കും ഞാൻ പൊളുത്ത് നിന്ന്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. സയ്യിദുന ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആരാണ് മോനെ? ആദ്യ കാലഘട്ടത്ത് ഫുളൈൽ റളിയല്ലാഹു തആല അൻഹു കൊള്ളയടിക്കുന്ന ആളായിരുന്നവത്രേ. ഫുളൈലിനെ കണ്ടാൽ ഭയപ്പെടാത്തവർ, പേടിക്കാത്തവരില്ല.
ഒരു ദിവസമുണ്ട് ഫളീദ റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുന്ന സമയത്ത് ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. ആ പെണ്ണിന്റെ പിന്നിലൂടെ നടക്കുകയാണ്. അവൾ സ്വാലിഹത്തായ പെണ്ണായിരുന്നവത്രേ. ആ സ്വാലിഹത്തായ പെണ്ണെ അവൾ വീട്ടിന്റെ ഉള്ളിൽ കയറി വാതിലടയ്ക്കുകയാണ്, കവാടം അടയ്ക്കുകയാണ്. എന്നിട്ട് ഫുദൈല് തങ്ങൾക്ക് അതിലൂടെ കടക്കാൻ കഴിഞ്ഞില്ല. ഫുദൈല് എന്ത് ചെയ്തെന്നറിയോ, തന്റെ മച്ചിരേക്ക് കയറിയിട്ട് അതിന്റെ ഒരു ഓട് എടുക്കാൻ നോക്കുകയാണ്. ഓടെടുത്ത് താഴെ ഇറങ്ങാൻ നോക്കിയപ്പോഴേക്ക് ഈ സ്വാലിഹത്തായ പെണ്ണ് പരിശുദ്ധ ഖുർആൻ പിടിച്ചിട്ട് പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أَلَمْ يَأْنِ لِلَّذِينَ آمَنُوا أَن تَخْشَعَ قُلُوبُهُمْ لِذِكْرِ اللَّهِ. മുമിനായ മനുഷ്യന്മാർക്ക് അല്ലാഹുവിനെ ഓർത്ത് ഭയപ്പെടാനുള്ള സമയമായിട്ടില്ലേ എന്നുള്ള ആയത്തെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്താഭണ് വായിച്ചപ്പോഴേക്ക് ഫുദൈലിന്റെ മനസ്സിൽ വല്ലാത്തൊരു പേടിയാണ്, ഭയമാണ് വന്നത്. അവിടെ നിന്ന് ഓടി വരുന്ന ഫുദൈൽ തങ്ങളെ ഓടി വന്നിട്ട് അല്ലാഹു തആലയോട് തന്റെ രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് ദുആ ചെയ്യുന്നു. റബ്ബേ, എത്രയോ കൊള്ളയടിച്ച ആളാണ് ഞാൻ റബ്ബേ, ഈ ഫുദൈലിന് നീ പൊറുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തപ്പോൾ ഫുദൈല് തങ്ങള് ദുആ ചെയ്ത് 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 മരുഭൂമിയിൽ കിടക്കുകയാണ്. അപ്പോഴേക്ക് അതിലൂടെ ഒരു യാത്രസംഘം അവിടെ വരുന്നു. അവിടെ ഒരാളെ കിടക്കുന്നുണ്ട്. യാത്രസംഘം ഇവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് യാത്രസംഘത്തിൽ നിന്ന് ഒരാളെ പറഞ്ഞു, അത്രേ ഈ നാട് നമുക്ക് പെട്ടെന്ന് വിടേണ്ടതുണ്ട്. എന്തേ കാരണം, ഇവിടെ ഫുളയിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളെ കൊള്ളയടിക്കുകയാണ്. അയാളെ വല്ലാത്തൊരു മനുഷ്യനാണ്, അയാളൊരു ശല്യം, വല്ലാത്തൊരു ശല്യമാണ്. പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോ അപ്പുറത്ത് കിടക്കുന്ന ഫുളയിലല്ലോവിന് ഭയന്ന് കിടക്കുന്ന ഫുളയില് പറഞ്ഞു, അത്രേ യാത്രസംഘക്കാരെ, അങ്ങനെയുള്ളവർ ഫുളയിലോ ഈ നാട്ടിൽ നിന്ന് അസ്തമിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഫുലയിൽ ഇവിടെ ഇല്ല. ആ ഫുലയിൽ അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ ഫുലയിൽ അവസാനം അല്ലാഹുവിന്റെ വലിയ മഹാന്മാരിലേക്ക്, വലിയ മഷായിഖന്മാരുടെ സ്ഥാനത്തിൽ എത്തിയില്ല മോനെ. എന്തേ, എത്ര വലിയ തെറ്റ് ചെയ്ത മനുഷ്യനായാലും അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പേടിച്ചുകൊണ്ട് തൗബ ചെയ്താൽ അവന്റെ തൗബാനെ അല്ല സ്വീകരിക്കുകയും അവനെ അല്ലാഹു തആല ഉന്നതമായ സ്ഥാനത്തിലേക്ക് അല്ലാഹു എത്തിച്ചു ചൂടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ മനസ്സിലാക്കണേ, ബഹുമാനപ്പെട്ട ശഅബാനത്തുൽ ബസ്രിയ എന്ന പെണ്ണ് വ്യവിചാരം ശാലയുണ്ടാക്കിയ പെണ്ണാണ്. ശബാനത്തിൽ ബസരിയ വ്യഭിചാരമശാലയുണ്ടാക്കിയ പെണ്ണാണ്. അവിടെ എല്ലാവരും പോയി വ്യഭിചരിക്കുന്ന ശാലയാണ്. ആ ശാലയുടെ മുമ്പിലാണ് മഹാനായ സയ്യിദന സാലിഹുൽ മുർറു റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയാണ്, വയത് പറയുകയാണ്. ആ സമയത്ത് ഈ ശബ്ദം ശബാനത്തിൽ ബസരിയ കേൾക്കുകയാണ്. പെട്ടെന്ന് ഒരാളെ പറഞ്ഞയച്ചു, അവിടെ പോകണം ആ സദസ്സിൽ. ആരാണ് വയത് പറയുന്നവൻ? അവിടെ നോക്കണം. ആ പോയ മനുഷ്യൻ വീണ്ടും മടങ്ങി വരുന്നില്ല, മടങ്ങി വന്നില്ല. വീണ്ടും ഒരാളെ പറഞ്ഞയച്ചു, അയാളും മടങ്ങി വരുന്നത് കാണുന്നില്ല. വീണ്ടും ഒരാളെ പറഞ്ഞയച്ചു, അയാളും മടങ്ങി വരുന്നത് കാണുന്നില്ല. വീണ്ടും ഇന്നത്തെ അവസാനം ശബാനത്തുൽ ബസരിയ തങ്ങളെ, ബഹുമാനപ്പെട്ട ശബാനത്തുൽ ബസരിയ പെണ്ണ് ആ സദസ്സിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് മഹാനായ സ്വാലിഹുൽ മുർറു റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗം എന്താ, അത് ഭയാനകമായ പ്രസംഗമാണ്, അത് ഗൗരവമായ പ്രസംഗമാണ്. ആളിക്കത്തുന്ന നരകത്തിന്റെ ഭീകരമായ അവസ്ഥയാണ് പറയുന്നത്. ആളിക്കത്തുന്ന നരകത്തിൽ വന്നിരിക്കുന്ന കഥയാണ് സ്വാലിഹുൽ മുർറിന്റെ പ്രസംഗം. ഇത് കേട്ട ശബാനത്തുൽ ബസരിയ ആ പെണ്ണ് ആ സദസ്സിൽ നിന്ന് എണീച്ചില്ല.
എന്നിട്ട് വയല് കഴിഞ്ഞിട്ട് സ്വാലിഹി മുർഹത്തങ്ങൾ സ്റ്റേജിയിൽ നിന്ന് താഴോട്ടിറങ്ങുമ്പോ ഷൈബാനത്തുൽ ബസറിയ എന്ന പെണ്ണ് സ്വാലിഹി മുർഹത്തങ്ങളെ ഹദറത്തിൽ ചെന്നിട്ട് പറയുന്നു, ഓ സ്വാലിഹി മുർഹത്തങ്ങളെ, എനിക്ക് അല്ലാഹു പൊറുക്കുമോ തങ്ങളെ, ഞാൻ വല്ലാത്ത തെറ്റ് ചെയ്ത പോയാളാ. ആ സമയത്താണ് മഹാനായ സ്വാലിഹിൽ മുർറു റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ പെണ്ണേ നീ പോകട്ടെ, ഏറ്റവും വലിയ വ്യഭിചാരിയായ വ്യഭിചാരം ശാലമുണ്ടാക്കിയ ഷഹബാബത്തുൽ ബസറിയാക്ക് പോലും അവൾ തോബ ചെയ്ത് മടങ്ങിയാൽ അവളുടെ തോബാന അല്ലാഹു സ്വീകരിക്കും പെണ്ണേ. സുബ്ഹാനല്ലാഹ്, ഇതാരാണ് ഹദറത്തിൽ? അതേ പെണ്ണാണ്. എന്നാൽ ആ ഷഹബാനത്തുൽ ബസറിയ പറയുന്നു, സ്വാലിഹുൽ മുർറു തങ്ങളെ, ഷഹബാനത്തുൽ ബസറിയ ഞാൻ തന്നെയാ. എന്നാൽ മോളെ പേടിക്കണ്ട, അല്ലാഹു ഗഫൂറാണ് ഗഫാറാണ്, അല്ലാ പൊറുക്കുക തന്നെ ചെയ്യും മോളെ. ഷഹബാനത്തുൽ ബസറിയ ആ ശാലത്തെ ചുടക്കുകയാണ്, അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്, തൗബ ചെയ്യുകയാണ്. എന്നിട്ട് മക്കയിൽ ചെന്നു അവിടെ കഅബ തവാഫ് ചെയ്യുകയാണ് ഷഹബാനത്തുൽ ബസറിയ. അപ്പോഴേ കൊണ്ട് വരാൾ അവിടെ മെലിഞ്ഞു വരാൾ കഅബ തവാഫ് ചെയ്യുന്നു. അത് ആരാണ്? എന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട സ്വാലിഹിൽ മുറല്ലേ. നോക്കുമ്പോൾ സ്വാലിഹിൽ മുറാണ് തങ്ങൾ സ്വീകരിക്കാൻ വിചാരിച്ചു പോയി റബ്ബേ. എന്റെ ഉസ്താദ സ്വാലിഹിൽ മുറിനെ സ്വീകരിക്കാ, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ ആ ഷഹബാനത്തുൽ ബസറിയ എന്ന പെണ്ണ് അല്ലാഹുവിന്റെ വലിയ ഒരു സ്ഥാനത്തിലേക്ക് എത്തിയിട്ട് റളിയല്ലാഹു അൻഹാ എന്നവര് ആ പർണീയത്തിന്റെ ഒരു ഉടമയായി ആ പെണ്ണ് മാറിയിട്ടുണ്ടെങ്കിൽ നാം ആര് ഭയപ്പെടേണ്ട മോനെ? അല്ലാഹു നമുക്ക് പുറത്തു തരുന്നത് വറപ്പാണ്. അല്ലാന്റെ റഹ്മത്തിന് തൊട്ട് ആശ മുറിയണ്ട, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലേ, നമുക്ക് അല്ലാഹുവിനെ കാണണ്ടേ? ബന്ധമുണ്ടാത്ത അല്ലാഹുവിനെ കാണണ്ടേ? നമുക്ക് എല്ലാവർക്കും ഉറക്കെ പറ കാണണ്ടേ? കാണണ്ട, കാണണം എന്ന് പറയുന്നവർ കയ്യൊന്ന് പൊക്കണ്ട, പൊക്കണ്ട, പൊക്കണ്ട. കാണണം എന്ന് പറയുന്നവർ കൈ പൊക്കണ്ട. ഉറപ്പല്ലേ? എല്ലാവരും കാണാൻ ആഗ്രഹമില്ലേ? ഉണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹനെ കാണണം. ജനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹനെ കാണണം. അല്ലാഹ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനെ കാണുക തന്നെ വേണം നമുക്ക്. എവിടെയാ കാണേണ്ടത്? അല്ലേ, ലാ റാഹത ലിമുഅ്മിനിൽ ദൂന ലിഖാഇല്ലാ. മുഅ്മിനായ മനുഷ്യനിക്ക് അല്ലാഹുവിനെ കാണാതെ വിശ്രമമില്ല, റാഹത്തില്ല. ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് അവന്റെ മനസ്സ് റാഹത്താകണമെങ്കിൽ അല്ലാഹുവിനെ കണ്ടേ പറ്റൂ, കാണാതെ സന്തോഷമുണ്ടാവൂല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ കാണുന്ന എവിടെയാ? ഈ ദുനിയാവിൽ കാണാൻ അല്ലാഹുവിനെ കാണോ കഴിയുമോ? ഇല്ല. ഇനി ആഖിറത്തിലെ മഹ്ശറിൽ വെച്ചിട്ട് അവിടെയും അല്ലാഹുവിനെ കാണാൻ കഴിയുമോ? ഇല്ല. നരകത്തിൽ വെച്ചിട്ട് അല്ലാഹുവിനെ കാണാമോ? കാണാൻ പറ്റൂല. പിന്നെ എവിടെ കാണേണ്ടത്? അള്ളാഹുവിനെ കാണേണ്ടത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ വെച്ചിട്ടാണ് രാജാതി രാജനായ റബ്ബിനെ നമ്മ പടച്ചത്. റബ്ബിനെ കാണാ, അത് കണ്ടാൽ പിന്നെ അവൻ എല്ലാം മറന്നു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. സ്വർഗത്തിൽ അല്ലാഹുവിനെ കണ്ട പിന്നെ പറയ റബ്ബേ, എനിക്ക് എനിക്ക് ഒന്ന് വേണ്ട റബ്ബേ, നിന്നെ കണ്ടല്ലോ റബ്ബേ എന്ന്. പക്ഷേ ഒരു മനുഷ്യന് അവന് അമല് ചെയ്യേണ്ടത് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടാ, അല്ലാഹുവിനെ പേടിച്ചിട്ട് അമല് ചെയ്യണം. പിന്നെ നരകത്തിനെ കാവലിന് ചോദിക്കണം, സ്വർഗം ചോദിക്കണം എന്ന് പറഞ്ഞു.
നരകത്തിന് പൊടിച്ചിട്ടല്ല, സ്വർഗത്തിന് ആഗ്രഹിച്ചിട്ടല്ല അമല്. പിന്നെ ആരെ പൊടിച്ചിട്ടാ? എന്തുകൊണ്ടാത്തത്? ആരെ പൊടിച്ചിട്ടാണ്? ഉസ്താദ് നിങ്ങൾ തന്നെ പറയാ സാർ, നിങ്ങളെ വായന കുളിപ്പിച്ചില്ലേ? ഞമ്മ നിങ്ങൾ തന്നെ പറയാം, നിങ്ങൾ ഞമ്മൾ ഒഴിയിക്കുന്നേ നിങ്ങൾ തരുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ട, കേട്ടിട്ടില്ലല്ലേ? നീ കേട്ടാ ഇങ്ങനെ പറഞ്ഞു നോക്കാൻ ജാസ്തി അല്ലേ? അള്ളാഹുവിനോട് ദിവസം പറഞ്ഞു, പടച്ച റബ്ബേ എനിക്കൊരു മുറബ്ബിയായ ഷെയ്ഖിനെ കാണണം. അവിടെ എന്നാ മൂസ ഒന്ന് നടക്കേ, നടക്കുമ്പോ ഇങ്ങനെ കാണാൻ കഴിയും. മൂസ നബി അലൈഹിസ്സലാം നടന്ന് നടന്ന് നടന്നു പോയി. അപ്പോഴേക്ക് ഒരു മനുഷ്യൻ, ഒരാള് താടിയും വെച്ച് വയസ്സായ ഒരാൾ, അയാളെ കരയുകയാണ്, പൊട്ടിക്കരയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. സയ്യിദന കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ മുമ്പിൽ പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിങ്ങനെ കൈ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൈ നിന്ന് ഒരു തട്ട് കൊടുത്തു മൂസ നബിയെ. മൂസ നബിയെ കൈ കൊടുക്കല്ല എന്ന് പറഞ്ഞു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൈ എന്ന് ചോദിച്ചു, എന്താണത്? അദ്ദേഹം മുറബ്ബിയായ ഷെയ്ഖ് അല്ല, ദാ കൈ ഇബ്ലീസ്. ലഅനത്തുല്ലാഹി അലൈ. ആര്? മൂപ്പറ മഹാരാഷ്ട്രത്തിൽ വന്ന അയാളാ, ആന്ധ്രാപ്രദേശ് വന്ന ആരാ? ചതിക്കാൻ വേണ്ടി മുറബ്ബിയ ഷെയ്ഖിനെ കാണാൻ വേണ്ടി പോയല്ലേ? അപ്പൊ വലിയ താടി വെച്ച് ഓന് പഠിപ്പിക്കണ്ടല്ലോ. അല്ലോ അവനോട് കരയുന്നിങ്ങനെ മൂസ നബി അലൈഹിസ്സലാം ഒരൊറ്റൊരു പൊടി പിടിച്ചിട്ട് അവനെ കൊല്ലാൻ വേണ്ടി. മൂസ നബി അലൈഹിസ്സലാം ജിബ്രീൽ പറഞ്ഞു, മൂസ നബിയെ കൊല്ലരുത്, ഖിയാമനാൾ ഒന്നാം ഇസ്രാഫിലെ ഒന്നാമത്തെ ഊത്ത് വരെ അള്ളാഹു അവന്റെ ആയുസിനെ നീട്ടിട്ടുണ്ട്, അവനെ വിട്ടേക്ക് എന്ന് പറഞ്ഞു. പോയിച്ചു. പിന്നെ നടന്ന് 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 മൂസ നബി അലൈഹിസ്സലാം സ്ഥലത്തിലെത്തി. അവിടെയുണ്ട് ഒരാൾ, അസ്സലാമു അലൈക്കും. ഉണ്ടെന്നില്ല, വീണ്ടും സലാം പറഞ്ഞു, മൂന്നാമതൊരു സലാം പറഞ്ഞു. അപ്പോഴേക്ക് അയാൾ പറഞ്ഞു, അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് മൂസ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? അയ്യോന ഒരു മുറബ്ബിയ ഷെയ്ഖ് സലാം പറഞ്ഞ് കേൾക്കാത്ത ആള് ഒരൊറ്റ ഒരു അടിക്ക് കൊടുക്കാൻ വേണ്ടി പോയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഒറ്റൊരു തട്ടാണ്, മൂസ നബിയെ അടിക്കരുത്, അയാളാണ് മുറബ്ബിയ ഷെയ്ഖ്. എന്തുകൊണ്ട്? അയാൾ എന്തുകൊണ്ട് സലാം കേട്ടില്ല? അയാള് അല്ലാഹുമായുള്ള ബന്ധത്തിലാണ്, അയാള് അല്ലാഹുമായുള്ള ആരാധനയിലാണ്. അയാളുമായി മൂസ നബി സംസാരിച്ചിട്ട് ചോദിച്ചു, എത്ര കൊല്ലമായി? ഒരുപാട് കൊല്ലങ്ങളായി മൂസ നബിയെ ഞാനിവിടെ അല്ലാഹുവിനെ ആരാധിക്കുന്നതായി. അതുകൊണ്ട് മൂസ നബിയെ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം, ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ? മൂസ നബി അലൈഹിസ്സലാം തൂറുസീന പർവ്വതത്തിൽ പോയി അള്ളാഹിനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ മടങ്ങുമ്പോ അള്ളാഹു ചോദിച്ചു, ഇനെന്തെങ്കിലും ചോദിക്കാനുണ്ടോ മൂസ? ആ അതെ, ചോദിക്കാനുണ്ട് റബ്ബെ. അയാള് ഒരു മുറബ്ബിയായ ഷെയ്ഖ്, ആ ഷെയ്ഖ് അയാള് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അയാളുടെ കഥ? അല്ലാഹു പറയുകയാണ്, മൂസ അയാളെ നരകത്തിലാണ്, മുറബ്ബിയായ ഷെയ്ഖാണ് അയാളെ നരകത്തിലാണ്. മൂസ നബി അയാൾ ഹദ്റത്തിൽ വന്നു, എങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല. ചോദിച്ചു, മൂസ നബി എന്ത് ചോദിച്ചു? പറഞ്ഞോ, ചോദിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞു? പറയാൻ പ്രയാസം. പറഞ്ഞോ മൂസ നബിയെ? പ്രയാസമില്ല, വേജാറില്ല. നിങ്ങൾ നരകത്തിലാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അയാൾ രണ്ട് കൈ ഉയർത്തി, രാജാതിരാജനായ അല്ലാഹ് നിന്റെ നരകത്തിനെ ഞാൻ പേടിച്ചിട്ട് അമല് ചെയ്തിട്ടില്ല, നിന്റെ നരകത്തി സ്വർഗത്തിന് ആഗ്രഹിച്ചിട്ടുമല്ല, ഞാൻ അമല് ചെയ്തത് നിന്നെ പേടിച്ച് മാത്രമാണ്. അല്ലാഹ് നരകത്തിലെ കടത്തുന്നവൻ നീയാണ്, സ്വർഗത്തിലെ കടത്തുന്നവൻ നീ തന്നെയാണ് റബ്ബേ. എന്നാൽ അത് നിന്റെ ഇഷ്ടമാണ് റബ്ബേ, പക്ഷേ ഞാനിതുവരെ ആരാധിച്ച് നിന്നെ ഭയന്നുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോഴേക്ക് അല്ലാഹു തആല മൂസാ നബിയോട് പറയുന്നു, മൂസാ
വഫിൽ ജല്ല അയാള് സ്വർഗത്തിലേ കാണുന്ന പറഞ്ഞു മൂസ, കാരണം അയാൾ എന്നെ പേടിച്ചിട്ട് മാത്രം അമൽ ചെയ്തതാണ്. അയാള് നരകത്തിന് തൊട്ട് കാവലിന് ചോദിച്ച കൂടി ആളാണ്, സ്വർഗത്ത് എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് നരകത്തിന് കാവലിന് ചോദിച്ചത്? എന്തിനാണ് നാം സ്വർഗം അല്ലാവിനോട് ചോദിക്കുന്നതെന്നറിയുമോ? അല്ലാവിനെ കാണണമെങ്കിൽ സ്വർഗത്തിലേക്ക് എത്താ. സ്വർഗത്തിൽ എത്താതെ ഒരാള് അല്ലാവിനെ കാണൂല. അപ്പൊ ആ സ്വർഗത്തിന് അല്ലാവിനോട് നാം ചോദിക്കണം. നരകത്തിൽ അല്ലാനെ കാണാൻ പറ്റൂല. ആ നരകത്തിനെ തൊട്ടല്ലാവിനോട് കാവലിനെ ചോദിക്കാൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അവ സ്വർഗം ചോദിക്ക എന്തിനെ വേണ്ടിയാണ്? പറയൂ. അല്ലാവിനെ പറ, അല്ലാവിനെ കാണാൻ വേണ്ടിയാണ്. അല്ലാവിനെ കാണണമെങ്കിൽ എവിടെ കാണാം? സ്വർഗത്തിൽ. അതെവിടെ കാണാൻ പറ്റൂല? നരകത്തിൽ കാണാൻ പറ്റൂല. അപ്പൊ നരകത്തിനെ തൊട്ടുള്ള കാവലിനെ ചോദിക്കണം, സ്വർഗം വേണം റബ്ബയെ ചോദിക്കണം. എന്തിനാണ്? നിന്നെ കാണാൻ. അവിടെയാണ് ലാ റാഹത ലിമുഅ്മിനിൻ ദൂന ലിഖാ ഇല്ലാഹ്. കാണാതെ ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് സന്തോഷം തന്നെ ഉണ്ടാവില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖൈറുൽ നാസി മൻ ത്വാല ഉംറുഹു വഹസന അമലു, ഷർറുൽ നാസി മൻ ത്വാല ഉംറുഹു വസാഅ അമലു. വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരാണ് ഏറ്റവും വലിയ ഖൈറായ ആള്, നല്ലവനാരാണ്, സ്വാലിഹായ ആളാരാ? ഖൈറുൽ നാസി മൻ ത്വാല ഉംറുഹു, ആയുസ് നീണ്ട മനുഷ്യനാ, ആയുസ് നീണ്ട മനുഷ്യനാണ്. 60, 70, 80, 100 വയസ്സുള്ള മനുഷ്യനാണ്. ഇവിടെ ആരെങ്കിലും 60 കഴിഞ്ഞവരുണ്ടാവും അല്ലേ? 80 കഴിഞ്ഞവരുണ്ടാവാം ഈ സദസ്സിൽ? ഇല്ല അല്ലേ? ഞാൻ മാത്രം വന്നതല്ലേ? 80 കഴിഞ്ഞാൽ മാത്രം 40 വർക്കുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ ഈ ആയുസ് നീണ്ടാല് പോരാ. ആയുസ് നീണ്ട മനുഷ്യൻ എങ്ങനെയായിരിക്കണം? അവന്റെ പ്രവൃത്തി, അവന്റെ നന്മ നന്നായിരിക്കണം. ആ നന്മ നന്നായ മനുഷ്യനാണ് ദുനിയാവിലും ആഖിറത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ മനുഷ്യൻ എന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നാൽ വശറുൻ നാസി മൻ ത്വാല ഉംറുഹു വസാഅ അമലു, ഏറ്റവും മോശമായവൻ ആരാണ്? മൻ ത്വാല ഉംറുഹു, ആയുസ് നീളുകയും വസാഅ അമലു, അമല് മോശമായവനാണ്. ആയുസ് കുറയുണ്ട്. എത്ര ആചാര വയസ്സ്? ആ ഇല്ല സ്ഥോരി, 50 ആയിപ്പോ. പിന്നെ തസ്ബീഹിന്റെ മാല ഉണ്ട് കയ്യിൽ. എന്ത് തസ്ബീഹിന്റെ? അഞ്ചു നേരം നിസ്കാരം അവിടെ കൃത്യ പള്ളിയിൽ വരും ഉസ്താദ്. അയ്യാല സലാം ചെല്ലും അന്നെ ഞാൻ എത്തിയിട്ടായി പള്ളിക്ക്. ഫലാ ചെല്ലുമ്പോ പരക്ക് എത്തിയിട്ടായി, വീടിന്റെ അടുക്ക് എത്തിയിട്ടായി. വായുസ് നല്ല, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചെയ്ത അമലുണ്ടല്ലോ അത് നമ്മളിൽ ബാക്കിയാവണം, മറ്റവന് പോകാൻ പാടില്ല അല്ലെ? അത് മനസ്സിലായില്ല, മറ്റാൾക്ക് കൊടുക്കാൻ പറ്റൂല. നമ്മൾ ചെയ്ത അമൽ നമ്മൾക്ക് തന്നെ, മറ്റൊരു ഇല്ല ഇല്ല. എന്തത്? നമ്മൾ അഞ്ചു നേരം നിസ്കാരം നിസ്കരിച്ചു, ആചാരം നിങ്ങൾ എത്ര? ഞാൻ ഡബിൾ ആചാരം. ഇവിടെ ആരില്ലല്ലേ അങ്ങനത്താൽ? ഉണ്ടെങ്കിൽ പറഞ്ഞില്ല, അറിയില്ല, ഉണ്ടായില്ല. അല്ലാഹു അല്ലാഹു നമുക്ക് അജീനെ തോഫീ ചെയ്യട്ടെ. ആമി കേൾക്കുമ്പോൾ അജി പോയ പോലെ തോന്നുന്നു, മനസ്സിലായില്ല. അപ്പൊ ഞാൻ കൊറേ അജിയല്ല ചെയ്തിന്, പക്ഷെ മോനെ ചെയ്തതല്ല വിഷയം. എന്റെ ഇടക്ക് ഒരു ആചാറ് അജീന് പോയിട്ട് വന്നു, ഞാൻ അറിയൂ പോയത്. പെട്ടെന്ന് എനിക്ക് അയാളെ ആചാറെന്ന് വിളിക്കാൻ പെട്ടുപോയി. അല്ല, പേര് വിളിച്ചിട്ട് ഇച്ചാന്ന് വിളിച്ചാൽ ആചാരം വിളിക്കാൻ പറ്റുമോ? ഇപ്പം ആചാരം വിളിക്കണം. അല്ലെങ്കിൽ അയാൾ വലിയൊരു റാഹത്തില്ല,
പുഞ്ചിരിയന്തില്ല. ഇയാൾ പറയാം, അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ, ഓ ഇയാള് ആചാരം മുഞ്ഞാൻ ബന്ധത്തിന് ആചാരം ഓക്കെ ഓക്കെ ആ മണിക്കൂർ ചിരിച്ചെന്നെ ഭാരീറാഹത്തായി ആചാരം. അവിടെ അങ്ങനല്ല മരിച്ച ആചാറെന്ന് ചേട്ടാൻ പറയും, റാഹത്താവലല്ല അവന് അവൻ ഉദ്ദേശിക്കണ്ട എന്നെ ആചാറെന്ന് വിളിക്കാൻ പാടില്ല എന്ന് അവന്റെ മനസ്സങ്ങനെ ആയിരിക്കണം. അല്ല അങ്ങനല്ലേ എന്താ മുണ്ടാത്ത നിങ്ങൾ എല്ലാവരും ആചാർമാരെന്നെയാണ് തോന്നുന്നല്ലോടെ അല്ലെ, അങ്ങനെ തോന്നാൻ പാടില്ല അവന്റെ മനസ്സിലെന്ന്. ആ നീ മുന്നെങ്ങനെ വിളിച്ചോണ്ടായരാ മമ്മാസ എന്ന് വിളിച്ചതാ, അങ്ങനെ വിളിച്ച മോനെ മമ്മദാജി മറ്റാജി മറ്റാജി അങ്ങനെ എന്നെ വിളിക്കണ്ട മോനെ, അള്ളാഹ് ഒന്ന് വരുത്തുന്നത് സ്വീകരിച്ചാ മതി. അതാണ് ഹജ്ജ്. ഇതാണെന്ന് വരുമ്പോ എന്നെ തുടങ്ങിയില്ലേ, ഓ അവന്റെ മനസ്സിലാണ് ഇനി നാട്ടിലേക്ക് എത്തിരാൻ പോ, എന്നെ എത്ര ആചാർന്ന് വിളിക്കുന്നവരുണ്ടാ കൈ തരുന്നവരുണ്ടല്ലേ, വാ ഇതെന്ത് ഹജ്ജ് മോനെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതിപ്പോ എല്ലാരും ഹജ്ജ് ചെയ്യാത്തവന് ഹാജി പിന്നെ തവാഫിന്റെ അടുക്കെത്തി ആ മക്കയിലെത്തി എല്ലാം ഹജ്ജ് 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 എന്ന് പറയുന്നു അല്ലെ, ഹാജ് ഹാജി എന്നാ വിളിക്കുന്നത് ആചാരൻ ആചാരം തന്നെ ആചായി അവർ പറയുമ്പോ തന്നെ. പക്ഷെ അതല്ല മോനെ, ഏതൊരു അമലാവട്ടെ ഒരാളെ കാണാൻ വേണ്ടി ചെയ്യല്ല, ഒരു നന്മയും അല്ലാവിന്നല്ലാതെ മറ്റൊരാൾക്ക് നീ കൊടുത്തു പോകരുത് മോനെ. നീ ചെയ്യുന്ന സദക്ക പോലും നീ ചെയ്യുന്ന സദക്ക, ആ സദക്ക മോനെ നിന്റെ വലത് കൈ കൊടുത്താൽ ഇടത് കൈ പോലും അറിയല്ലേ മോനെ കൊടുത്തത് എന്ന്, അത്രയും രഹസ്യമായി നീ കൊടുക്കണയെന്ന് ഹബീബുന റസൂലുള്ളാഹി അല്ലാഹുവിന്റെ അങ്ങനെ പറഞ്ഞത്. ഞമ്മളെല്ലാം ഓപ്പോസിറ്റ് ആണ്, ഞമ്മളിപ്പോ അങ്ങനല്ലല്ലോ. ഞമ്മളെ വിളിച്ചു പറയണ്ടേ 100 രൂപ കൊടുത്തിങ്ങനെ അതിന് കൊടുക്കുന്ന അവസ്ഥ കണ്ട റബ്ബ്, ഇങ്ങനെ ചുരുട്ടിയിട്ടുണ്ടെങ്കിൽ അതിനാക്കിച്ച് പിടിച്ചിട്ട് ഇത് ഉസ്താദേ പിടിച്ചോളി 100 രൂപ എത്ര അതിന് പിന്നെ മൈക്കോല് പൊളിച്ചു ചെല്ലില്ലെങ്കിൽ പിറ്റൊന്ന് അയാളെ പണി പോയി. ആരെ ഉസ്താദ് സത്യ പേരന്നെ എന്തേ അയാൾ എൻ്റെ പേര് വിളിച്ച് ചെല്ലിട്ടില്ല, 100 രൂപ കൊടുത്തു ഞാൻ 100 രൂപ കൊടുത്തിട്ട് എൻ്റെ പേര് ചെല്ലിട്ടില്ലല്ലേ, 50 രൂപ കൊടുത്ത അവനെ വിളിച്ചിട്ടില്ല പേര്. ഒരാളെ പേര് വേണ്ട മോനെ, വിട് ഇവിടെ വിട് എല്ലാം വിട്. നീ 1000 രൂപയ്ക്ക് നീ കൊടുത്തിട്ടുണ്ടെങ്കിലും നിന്റെ മനസ്സിൽ വേണ്ടത് അല്ലാ, ഈ മൈക്കയിലുള്ള പേരെനിക്ക് ആവശ്യമില്ല, നീ എന്നെ പൊരുത്തപ്പെട്ടാലും അത് രാജാ അല്ല പൊരുത്തപ്പെടാ അല്ല സ്വീകരിക്കണം അല്ലേ. ഏതുവരെന്ന് വെച്ചാലും മോനെ നിങ്ങളിപ്പോയോ എനിക്കിപ്പോ ഞാൻ ഇവിടുന്ന് വയന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്ക് നിങ്ങൾ എന്താക്കി അവരുടെ പൈസ വേറെ തന്നെ, അത് വേറെ ഞാൻ പറയുന്നത് അതല്ല. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ എന്താക്കി നിങ്ങ ഒരിടത്ത് വന്നിട്ട് ഉസ്താദിനെ കണ്ടിട്ട് ഉസ്താദിന് എന്തെങ്കിലും കൊടുത്തിടാറാ എന്ത് ഉസ്താദ് പിടിച്ചോളൂ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിട്ട് ഒരാൾ 500 രൂപ തന്നു തരുന്ന വിചാരമല്ല ഇത് എന്ന് പറഞ്ഞു ഉദാഹരണം. എന്നിട്ട് 500 രൂപ തന്നിട്ട് ഉസ്താദെ ദ്വാരക്കി ഉസ്താദേ എന്ന് പറഞ്ഞു എന്ന് അത് പറയാൻ പാടില്ല. മനസ്സിലായില്ല മനസ്സിലായില്ലേ, ദ്വാരക്കിന്ന് പറയാം കറാഹത്ത് പോലും ഉണ്ടെന്ന അങ്ങനെ പറയല്. എന്തുകൊണ്ട്? ഒരു സ്വതക്ക ചെയ്തിട്ട് ഉസ്താദെ ദ്വാരക്ക് ഉസ്താദെ ദ്വാരക്കാവോ എന്ന് പറയണ്ട, കാരണം നിന്റെ ഈ ഈ 100 രൂപ 500 രൂപ തന്നല്ലേ അത് എന്റെ ദുആ മാത്രമായിരിക്കും, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൂലിയും ഉണ്ടാവില്ല. സ്വതക്കാന കൂലി ആര് തരണം? ആരാ തരണ്ടത്? ഉണ്ടാത്തത് ആര് തരണ്ടേ? ഞാനാ അല്ലാഹുവാണ് സ്വതക്കാന കൂലി തരേണ്ട അല്ലാഹുവാണ്. സ്വതക്കയുടെ കൂലി അല്ലല്ലാത്ത ഒരാള് തൊട്ടിടാനും കഴിയില്ല. അപ്പൊ നിങ്ങൾ ദ്വാരക്കി എന്ന് പറയണ കൊടുത്തിട്ട് ബിസ്മില്ല പിടിച്ചോളിയും. അപ്പൊ അയാള് ദ്വാരന്നാലോ ആമീൻ ചൊല്ലി വിട് അടുക്ക മനസ്സിൽ വിട് അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ ദ്വാരക്കി എന്ന് പോലും സ്വതക്കച്ച് കൊടുത്തിട്ട് പറയണ്ട. അപ്പൊ നിങ്ങൾ തരുമ്പോ പോകുമ്പോ തരുമ്പോ അങ്ങനെ പറയണ്ട, ഇപ്പൊ കൈ തരാ തന്നെ പോവല്ലോ അത് തീർന്ന് പിന്നെ പാഞ്ഞില്ല മതി, ഞങ്ങൾക്ക് 5 പൈസ വേണ്ടേ അവിടെ ലാസ്റ്റോളം ഇരുന്നാ മതി. സമയം എത്രയും? 11 വയസ്സ് നിർത്താലോ മതിയല്ലേ? മിണ്ടുന്നില്ല മദീന ഉസ്കുതി ഇതിൻ്റെ ഇതെന്ത് സാർ മിണ്ടാത്തതിൻ്റെ പേര് അന്ന് നിർത്തണ്ടെന്നല്ലേ, നിർത്തണമെന്നാ നിങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ നിർത്താം, ഇല്ലെങ്കിൽ കൊണ്ട കാമണിക്കൂർ പറയാലോ റഹ്മാനായ റബ്ബേ ഒന്നും മിണ്ടുന്നില്ല റബ്ബിച്ച എന്തേനാ കുറവ് ഇന്ന് പണ്ട് എട്ടാ നമുക്ക് പെട്ടെന്ന് എത്തും.
അപ്പൊ നന്മയെ അവൻ തക്കണ്ട, ഒരാൾക്ക് പരസ്യമായിട്ട് പരസ്യമായിട്ട് കൊടുക്കണ്ട, പിന്നെ രഹസ്യമായിട്ട് അവിടെ വെച്ചോ, നന്മ രഹസ്യമായിട്ട് വെച്ചോ, അവിടെ തന്നെ ഉണ്ടാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യുമാറാവട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിനെ പേടിച്ച് മാത്രം ഭയന്ന് മാത്രം നമുക്ക് നമ്മളുണ്ടാക്കാം. മൂമിനായിട്ട് മൂമിനായി അർബവും ലാ തസീറു ഇല്ലാ ഫീ മൂമിൻ, നാല് കാര്യം മൂമിനായ മനുഷ്യനില്ലാതെ ഉണ്ടാവില്ല. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, നിർത്തം പോവാണ്. നാല് കാര്യം മൂമിനായ ആള് അതുണ്ടോ ഇല്ലേ ഞാൻ നിങ്ങൾ തീരുമാനിക്കണം. നാല് കാര്യം മൂമിന് മാത്രം ഉണ്ടാവും, അല്ലാത്ത ഒരാളിലും ഉണ്ടാവില്ല. ഏതാ? അസ്സുൽതു, ഒന്ന് അടക്കം. എന്താണ് അടക്കം? നീ ഒരു കൂട്ടത്തിൽ കൂടി അപ്പോഴേക്ക് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, നീ ഒന്നും ഉണ്ടെന്നില്ല, നീ അവിടെ നിന്നെല്ലാം മാറി. അയാളെ മറ്റൊരു റീബത്ത് പറയുന്നുണ്ട്, നമീമത്ത് പറയുന്നുണ്ട്, ആ സദസ്സിൽ നീ നിൽക്കുന്നില്ല, നീ ആരെപ്പറ്റും നിന്റെ നാവ് കൊണ്ട് ഒരാളെയും ആക്ഷേപിക്കുന്നില്ല, ഒരു റീബത്ത് പറയുന്നില്ല, ഒരു നമീമത്ത് പറയുന്നില്ല, ഒരു കള്ളം പറയുന്നില്ല, ഒന്നുമില്ലാതെ അസ്സും നിശബ്ദനായി ഖൈറല്ലാത്ത ഒരു വാക്ക് നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നില്ലെങ്കിൽ ആദ്യത്തെ ഇബാദത്ത് അത് തന്നെയാണ് സുംതു എന്നത്, അടക്കം എന്നത് ഖൈറ് മാത്രം പറയുക, അതാണ് ആദ്യത്തെ ഇബാദത്ത്, അതാണ് ഏറ്റവും വലിയ ഇബാദത്ത്. അതൊരു മൂമിനായ മനുഷ്യനിൽ അല്ലാതെ ഉണ്ടാവേ ഇല്ല. ഖാല റസൂലുള്ളാഹി, രണ്ടാമത് പറഞ്ഞ വത്തവാലോ, നേരത്തെ പറഞ്ഞതായ തവാലോ ആണ്, വിനയമാണ്. മൂമിനിൽ മാത്രം ഉണ്ടാവും വിനയം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അത് പുഞ്ചിരി പുഞ്ചിരി വേണം, ഇതങ്ങനല്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ആടെ തെങ്ങ? എപ്പ വന്നെ? അങ്ങനത്തെ അധികം പ്രശ്നിക്കുന്ന എപ്പ വന്ന്? അങ്ങനല്ലല്ലോ, ഇപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെയല്ല, നിങ്ങൾ വന്നിട്ടല്ല എന്നെ കൈ പിടിച്ചപ്പോ ഇത് ഉദാഹരണം പറഞ്ഞത്. അപ്പൊ അസ്സലാമു അലൈക്കും വാലിസ്ലാം. റാഹത്ത് തന്നെ അങ്ങനെ ചോദിക്കണം. ഇത് ഉസ്താദിന് മാത്രല്ല, ഇത് എല്ലാവരോടും ചോദിക്കണം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഒരു പുഞ്ചിരി ഒരു പുഞ്ചിരി, അത് സ്വർഗത്തിന്റെ അടയാളമെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് കൈ ഇങ്ങനെ മുസാഫാത്ത് ചെയ്യുക, ആ ചെയ്തിട്ട് പിരിയുന്നതിന് മുമ്പ് അവന്റെ രണ്ടാളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു പറയാം. എന്നിട്ട് പറയുന്ന അതും കൂടി മുത്തുനെ പറഞ്ഞു. സലാം പറഞ്ഞിട്ട് ആദ്യം കൈ നീട്ടുന്നവൻ ആരാ? സലാം പറഞ്ഞോടെ കൈ നീട്ടുന്നില്ലേ, കൈ കൊടുക്കാൻ അങ്ങ്. ആദ്യം ആരാ കൈ നീട്ടിയത്? ആ സമയത്തെ കൈ നീട്ടുമ്പോ 100 റഹ്മത്ത് അവിടെ ഇറങ്ങും. കൈ നീട്ടിയ ആൾക്ക് 90 റഹ്മത്താണ്, മറ്റാൾക്ക് 10. കൈ നീട്ടുന്നില്ലേ, വേണാ വേണ്ടത്? അവനിക്ക് 10, ഇയാൾക്ക് 90. ഇന്നാളെ കലാട്ടാക്കാൻ പോണ്ട. അസ്സലാമു അലൈക്കും. കൈയോടെ ഞാനല്ല ഫസ്റ്റ് നിൽക്കുക, ഞാനല്ല നിന്ന് അന്ന് കലാട്ടക്കണ്ട. മനസ്സിലായില്ലേ? അതൊന്ന് അള്ളാഹു തീരുമാനിക്കും ആര് നീട്ടി നേരിട്ട്. നിന്റെ മനസ്സങ്ങ് നോക്കണല്ലേ. ഇപ്പൊ ചിലപ്പോ ഞാൻ പറഞ്ഞതിന് വേണ്ടി നീ നീട്ടേക്ക് അല്ല, നിന്റെ മനസ്സറിഞ്ഞ് നീട്ടണോ? അപ്പൊ ആ സമയം സലാം പറയുമ്പോ പുഞ്ചിരിയോട് സലാമു അലൈസല. ബുദ്ധിനെ പോലെ എപ്പോ നോക്കും, മുസുണ്ട് കണ്ട് തെളികിട്ടല്ല. അങ്ങനത്തെ കൂടെ അലഹമില്ല റാഹത്തായി വന്നിരാ മതി. തുടങ്ങിയല്ലേ ചിരിക്കാൻ? ഇനി പോകുമ്പോ ചിരിച്ചോണ്ട് പോയില്ല. മനസ്സിലായി? ചിരിക്കാൻ തന്നെ കിട്ടാറ് കാണ്ടാറില്ല, ഇങ്ങനെ ചിരിച്ചോണ്ട് പിരാൻ തരല്ലോ. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒന്നും വേണ്ട. അപ്പൊ പുഞ്ചിരി ഒന്നത് മനസ്സിലാമി ഇങ്ങനെ ആര് കിട്ടിയാ മതി. അത് ഉസ്താനം കണ്ട മാത്രല്ല ഇത്. ഇപ്പൊ സലാം പറയുന്ന അറിയുന്ന അതില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്ത് അസ്സലാമു അലൈക്കും? യഥാർത്ഥം പറയുന്ന അസ്സലാമു അലൈക്കും. ഒന്നെല്ലാരും പറയും, ഒന്നെല്ലാരും പറയും, ഞാൻ മടക്കാം. അസ്സലാമു അലൈക്കും പറയും. ഓ, ഇയാള് വരെ ഒന്നാം ക്ലാസ് എടുക്കാൻ വന്നില്ല. വഅലൈക്കും അസ്സലാം. അപ്പൊ പറയണ്ട വഅലൈക്കും അസ്സലാം. സലാം മടക്കി മടക്കില്ലേ, അങ്ങനെയാ പറയേണ്ടത്. ഇത് അസ്സലാമു അലൈക്കും. ഇത് ഫോണിൽ യോ റബ്ബ്, ഫോണിൽ പിന്നെ കേക്കണ്ട. അസ്സലാമു അലൈക്കും. വാടല്ലേ ആ സലാമേ വേണ്ട. പറയാ പിന്നെ ഒരു പെണ്ണുങ്ങൾക്ക് ഒരാത്തു കൂടുത്ത പെണ്ണുങ്ങല്ല, കൂടുത്ത പെണ്ണുങ്ങല്ല, അവർ വരാറില്ലെങ്കിൽ മാഷാ അല്ലാഹു സ്വാലിങ്ങൾ പെടുത്തട്ടെ. അപ്പോ ചില പെണ്ണുങ്ങൾക്ക് ഉണ്ട്, എന്താ നീ പോകുന്നേ അമ്മായിക്കോ സലാം ചെല്ലാവാ, സലാം ചെല്ലാവാ. ആ സലാം നീ ചെല്ലേ വേണ്ട, നിന്റെ ആ സലാം ടൊങ്കു സലാം വേണ്ടേ വേണ്ട. മനസ്സിലായില്ലേ? അങ്ങനല്ല പറയണ്ട ഉമ്മ. കൂടുത്ത ഉമ്മ പറഞ്ഞല്ല പറയുന്നല്ലോ. അല്ലാഹു ആയാലോ എങ്ങനെ പറയണം? എന്താ നീ പോയെങ്കിൽ എൻ്റെ ഒരു അസ്സലാമു അലൈക്കും ചെല്ലണം. അപ്പോ ഉമ്മാമക്കൊരു അസ്സലാമു അലൈക്കും ചെല്ലണം.
പിന്നെ ഖബറിനടുത്ത് പോയി വലിമാക്കൊരു അസ്സലാമു അലൈക്കും ചൊല്ലും, അസ്സലാമു അലൈക്കും അങ്ങനെ പറഞ്ഞ് ശീലിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, തവാലുവാണ് രണ്ടാമത്തെ മൂമിനായ മനുഷ്യന്റെ അടയാളം. വിനയത്തോട് ജീവിക്ക, വിനയത്തോട് ജീവിക്ക. പണ്ടപ്പ അത് ഈ കാലത്ത് നടക്കല്ല നിന്റെ അല്ലോ, പണ്ട് കാലത്ത് നടന്നോണ്ടേ കാരണം വല്ല കാലിട്ട് ആ അവിടെ നിക്കറ അവിടെ. അപ്പൊ കുറെ ആൾ വന്നിട്ട് എന്റെ ചുറ്റുപാട് ഈ കാലത്ത് നടക്കല്ല, അത് നീ തന്നെ നിക്കേണ്ടി വരും. കസാന്ന് ബലിച്ചിട്ട് തീർത്താൽ മനസ്സിലായില്ലേ. അപ്പൊ തവാദു ആർക്കെങ്കിലും വിനയം എന്നത് വിനയം കാണിച്ചവനെ അല്ല ഉയർത്തും, കിബർ കാണിച്ചവനെ അല്ല താഴ്ത്തും. ഉയർത്തുന്ന ഏനാകാശം അല്ല, നിന്റെ സ്ഥാനത്തിന് അല്ല ഉയർത്തും. നീ ഒരു നല്ല ഒരു വിനയത്തോടെ വരുമ്പോ ഈ സദസ്സിൽ ഇങ്ങനെ മെല്ലെ കാണുമ്പോ വേറെ വേറെ ആചാരം വന്നേ നല്ലൊരു മനുഷ്യർ നല്ല നല്ലൊരു മനുഷ്യനാ. ഒരു കിബുറൻ ഇങ്ങനെ വരുമ്പോ അവൻ എന്ത് കണ്ട്, അയാളെ സ്ഥാനം ഉയർത്തി. എന്തുകൊണ്ട് ഉയർത്തി? ഈ ജനങ്ങളെല്ലാം അയാളെ പറ്റി നല്ല തന്നെ പറയും. അപ്പൊ അയാളെ കാണുമ്പോ എണീച്ച് നിക്കാൻ തോന്നും, തോന്നല്ലേ. ഇങ്ങനെ മിണ്ടാത്ത ഉറങ്ങുന്നവരുണ്ട, ഉറക്കു വരുന്ന ഉറങ്ങുന്ന പോലെ കാണുന്നല്ലോ. അള്ളാഹു നമ്മൾ ഈ വയത് കയ്യുള്ള വർക്കിന് അള്ളാഹു പോക്കട്ടെ, പരക്കെത്തിങ്ക അള്ളാഹു നല്ല വർക്കിന് അള്ളാഹു തരട്ടെ. സുബൈ ബാങ്ക് കൊടുക്കുമ്പോ അള്ളാഹു വിശാരത്താക്കട്ടെ. കിബുറം വരുന്ന സമയത്ത് ഈ കിബുറം വരുമ്പോ വന്നറ വലിയ കൈ കെട്ടിക്കൊണ്ട് എണീക്കണ്ട ഇപ്പത്തെ കിടാക്ക അങ്ങനെ ചെയ്യുന്നു അല്ലേ. അള്ളാഹു അനെ താഴ്ത്തി കളഞ്ഞു, ജനങ്ങളെ മുമ്പിൽ സ്ഥാനമാനമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമില്ല. അതുകൊണ്ട് വിനയത്തോട് ജീവിക്കണേ. ഇത് മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ്. മൂന്നാമത് പറഞ്ഞത് ദിക്റുല്ലാഹ്, എന്നും അവന്റെ നാവിൽ അല്ലാ അല്ലാ അല്ലാ. സലാത്തിലൂടെ ദിക്റിലൂടെയാണ് ആ മുഅ്മിനായ മനുഷ്യനിൽ ജീവിക്കുന്നത്. അത് മുഅ്മിനിന്റെ അടയാളമാണ്. നാലാമത് പറഞ്ഞ ഖില്ലത്തു ശർറ്, അവനിൽ ഒരാൾക്കും ഉപദ്രവമില്ല. അവന്റെ കൈ കൊണ്ടവരാണ് ആക്രമിക്കൂല, അവന്റെ നാവ് കൊണ്ടവരാളും ചീത്ത പറയൂല എന്നേ പുണ്യ റസൂലുള്ളാഹി. ഇവനാണ് സത്യവിശ്വാസി. ഇതാണോ അല്ലേ എന്ന് ഞമ്മത്ത് പോയിട്ട് തീരുമാനിച്ചാൽ മതി, ഞമ്മ തീരുമാനിച്ചാൽ മതി. ഇന്നൊരു അഞ്ച് കാര്യം ഞാൻ പറയട്ടെ. മുനാഫിക്കായ ആളില് അഞ്ച് കാര്യം ഉണ്ടാവൂല. ആരി മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, കപട വിശ്വാസി അല്ലേ, കാപ്പുട്ടത. അത് നോക്കി ഇനി നിർത്തണ്ട എന്നതിന്റെ അടയാളാണ് ഈ ചായ. നിന്നിപ്പോട്ട് തന്നെ കൊടുത്ത ഞാൻ നിങ്ങൾ നിന്നിപ്പോട്ട് കൊടുക്കാൻ ഞാൻ അല്ലെ തുടങ്ങുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ഇത്തരം ഇവിടെ ബബ്ബക്കില്ലേ, ഭയട്ട് ഭയാക്കില്ലേ, ഓനെന്തും ഇല്ല. അവിടെ മുണ്ടാതിരുന്നിരിക്കുന്ന കേട്ടവന് ചായ. ഇയാളൊക്കെ നല്ല അടയാളാണ്, ഞങ്ങൾക്ക് നല്ല സ്പെഷ്യൽ പേരും തോന്നുന്നുണ്ട്. അതാ നല്ല ചായ ആയിരിക്കും, കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. കുപ്പിന് ഗ്ലാസ് വേണമെന്നില്ല, അത് മതി ഇപ്പം വേണ്ട. ഷുഗറുള്ളവരാരും ഇല്ലേ നീ, അള്ളാഹു കാക്കട്ടെ. മനസ്സിലായി? നിങ്ങൾ ചായ കുടിച്ചോളൂ, ഈ മാത്രം നിങ്ങൾ ശ്രദ്ധ ഇങ്ങോട്ട് വേണം കേട്ടോ. ഇനി ശ്രദ്ധ ശ്രദ്ധ ജയിച്ചിട്ട് ഇനി ബാക്കി വെച്ചിട്ടുണ്ടാവും, പൂച്ച പാൽ കുടിച്ച പോലെ ആണ്. ജാഗ്രത ആയിക്കോളൂ, ചൂടുണ്ടാവും. അള്ളാഹു ആ ചൂടിനെ തണിച്ചു തരും. അഞ്ച് കാര്യം ഉമ്മിന മുനാഫിക്കിൽ ഉണ്ടാവില്ല. അൽഫിഖ്ഹു ഫിദ്ദീൻ, ഇൽമുണ്ടാവില്ല, അറിവുണ്ടാവില്ല മുനാഫിക്കിൽ, കാപട്യമുള്ളവനിൽ. വൽവറഉ ഫിൽ ലിസാൻ, രണ്ടാമത് നാവിൽ സൂക്ഷ്മതമുണ്ടാവില്ല. സൂക്ഷ്മത പാലിക്കാതെ കണ്ടവൻ സംസാരിക്കും, ആരാണ്? കാപട്യമുള്ളവൻ, കപട വിശ്വാസി. മൂന്നാമത് പറയുന്നവ തബസ്സുമു ഫിൽ വജ്ഹി, മുഖത്തിൽ പുഞ്ചിരിയുണ്ടാവില്ല. ആരുടെ? മുനാഫിക്കിന്റെ. മുനാഫിക്കിൽ അഞ്ച് കാര്യമുണ്ടാവില്ല, അവനിൽ പുഞ്ചിരി ഉണ്ടാവില്ല. നാലാമത് വന്നൂറ് ഫിൽ ഖൽബ്,
അവന്റെ ഹൃദയത്തിൽ നൂറുണ്ടാവില്ല, പ്രകാശമുണ്ടാവില്ല. അഞ്ചുവൽ മവദ്ദത്തുവിൽ മുസ്ലിമീ, മുസ്ലിമിങ്ങളോട് സ്നേഹമുണ്ടാവില്ല. പരസ്പരം സ്നേഹമില്ലാത്തവൻ അവൻ കാപട്യമുള്ളവനാണ്, കപട വിശ്വാസിയാണ് എന്ന് ഹബീബന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു നമുക്ക് ബോധം തരുമാറാവട്ടെ, അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ അവൻ പ്രകാശിപ്പിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാവരും തൗബ ചെയ്ത് മടങ്ങിയിട്ട് അല്ലാഹ് 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 ഇത് മാത്രം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം തങ്ങളുടെ റളിയല്ലാഹു അൻഹു, അപ്പുറ ചരിത്രം എല്ലാം അറിയാലോ, വലിയ വലിയ ആളാണല്ലോ. എല്ലാം വിട്ട്, 18 രാജ്യം വിട്ട്, കൊട്ടാരങ്ങളെ വിട്ട്, എല്ലാം വിട്ട്, ഭാര്യ മക്കളെ വിട്ട്, കുടുംബം വിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങിയ അല്ലെ, തിന്മയിലും നന്മയിലേക്ക് അങ്ങ് മടങ്ങിപ്പോയ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, ഒരുപാട് ചരിത്രമാണ് മൂപ്പറിന്റെ. അതിരിക്കട്ടെ, മൂപ്പറൊരു ദിവസം ബഹുമാനപ്പെട്ട ദന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അങ്ങാടിയിൽ പോയി. മൂപ്പറ് വലിയ കച്ചവടക്കാരനാണ് ദന്നൂരിൽ മിസ്രി തങ്ങള്. അങ്ങാടിയിൽ പോയിട്ട് ദന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനൊക്കെ സലാമ ചൊല്ലി. സലാമ ചൊല്ലിയപ്പോൾ മൂപ്പറ് സലാം മടക്കി ഒന്നും മിണ്ടുന്നില്ല. ഇബ്രാഹിം അദ്ഹം തങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു, തങ്ങൾ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. ദന്നൂരിൽ മിസ്രി അങ്ങനെ കച്ചവടം ചെയ്തു. മൂപ്പറ് ഇരുന്നിട്ട് മഗരിബായി. അപ്പോൾ എല്ലാം ഈ നിസ്കാരം കഴിഞ്ഞു, പിന്നെ ഇരിക്കാൻ പറഞ്ഞിരുന്നു. ഇഷാൻ അതും കഴിഞ്ഞു, ഇഷാൻ നിസ്കാരം കഴിഞ്ഞു, ഇഷാ കഴിഞ്ഞിട്ട് വാതിലടച്ചിട്ട് മൂപ്പർ ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇബ്രാഹിം അദ്ഹം തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ വരൂ, നമ്മളെ കൂടെ പോവാന്ന് പറഞ്ഞു. ദന്നൂരിൽ മിസ്രിൻ്റെ പിന്നിലൂടെ നടന്നു, നടന്ന് നടന്ന് വീട്ടിലേക്കെത്തി. വീട് നോക്കുമ്പോൾ 7 കൊട്ടാരം തട്ടി ചെയ്യുന്ന, 7 തട്ട് സ്ഥിതി ചെയ്യുന്ന വീടാണ് ഇത് ദന്നൂരിൽ മിസ്രി തങ്ങളെ. ഓരോ തട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് ദന്നൂരിൽ മിസ്രി തങ്ങളുടെ ശരീരത്തിലുള്ള കോട്ട് ഇങ്ങനെ ഊരിയെടുക്കുന്നുണ്ട്. 2 പോയി, 7 തട്ടിലേക്ക് എത്തി. 7 ആണ് 7 കോട്ടെന്ന് ഊരിയെടുത്തു. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം അദ്ഹം ഇതെല്ലാം കണ്ടു നിന്നു. 7 ആ കോട്ടെന്ന് ഊരിയെടുത്തപ്പോ ഇബ്രാഹിം അദ്ഹം തങ്ങളെ കണ്ടരംഗം എന്താണെന്നറിയോ? ദന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് ആണി അടിച്ചു തറപ്പിച്ചിരിക്കുകയാണ്. ആണി അടിച്ചിട്ട് തറപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇബ്രാഹിം അദ്ഹം തങ്ങളെ ചോദിച്ചു, എന്തിനാണ് ദന്നൂരിൽ മിസ്രി തങ്ങളെ ശരീരത്തിന്റെ ഭാഗത്തിലേക്കാണ് തെറിപ്പിച്ചത്? അത് ശരിയല്ലല്ലോ. തങ്ങളെ പറഞ്ഞു, ഇബ്രാഹിം അദ്ഹം തങ്ങളെ അറിയണോ, ഞാനൊരു കച്ചവടക്കാരനാണ്. ആ കച്ചവട ചെയ്യുന്ന സമയത്ത് ഒരു സിറ്റുണ്ടെങ്കാല് അല്ലോ അല്ലോ എന്ന് പറയാ ഞാൻ മറന്നുപോയാ. ഈ ദന്നൂരിൽ മിസ്രിയിലേക്ക് നാളെ മഷ്ഹറ് അല്ല എന്ന് നോക്കൂല, അല്ല എന്ന് നോക്കൂല, അല്ല എന്ന് സ്വീകരിക്കൂല. അതുകൊണ്ട് റബ്ബിനെ മറക്കാതിരിക്കാൻ അല്ലാ 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 എന്ന് അല്ലാവിനെ ഓർക്കാൻ വേണ്ടി ഇതിന്റെ വേദന കൊണ്ട് ഞാൻ അല്ലാവിനെ ഓർക്കുകയാണ് എന്ന് മഹാനായ സയ്യിദുനാ. ഇത് നമ്മളെ കൊണ്ട് കഴിയോ? കഴിയോ? ചേർന്നില്ലേ? തീർന്നില്ലേ? കുടിച്ചില്ല? എല്ലാരും ഇന്ന് 1 പോവാ നമുക്ക്. മനസ്സിലായില്ലേ? ഇത് നമ്മളെ കൊണ്ട് കഴിയും, കഴിയല്ല. പക്ഷെ അങ്ങനെ കഴിയുന്നില്ലെങ്കിലും കഴിഞ്ഞത്ര നമ്മ കഴിയുമല്ല, ആക്കാൻ നോക്കണോ? മനസ്സിലായില്ലേ? പേടിക്കണ്ട, നമ്മൾ ആരും ഭയപ്പെടണ്ട കേട്ടോ. ഇൻഷാല്ലാ ഒന്നും കൂടി പറഞ്ഞ് ഇൻഷാല്ലാ ഞാൻ നിർത്താൻ പോയാണ്. സലാസത്തു അസ്വാദുൻ യുഹിബ്ബുഹുല്ലാഹു തആല, 3 ശബ്ദങ്ങൾ അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടം. പേടിക്കണ്ട, ആരും പേടിക്കണ്ട, അന്ന് പൊറുക്കന്നെ ഉറപ്പുസ്തത ഉറപ്പാണ്. ഉറപ്പ് പൊറുക്കും, ഉറപ്പ് പൊറുക്കും. സംശയമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. തൗബ ചെയ്ത് മടങ്ങ് കേദിക്ക് സ്വീകരിക്കണ്ടേ? കാരണം നമ്മളെ പോലെ ഒന്നല്ലല്ലോ അല്ലാഹു. കരുണാനിധിയ റബ്ബ് വല്ലാത്ത കരുണയുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചേക്കോ അല്ലാഹു തരാൻ?
അല്ലാഹു ഇപ്പൊ നശിപ്പിക്കൂലേ. ഇത് കരുണ കൊണ്ടല്ലേ നമ്മൾ ഇത്ര വാക്കിയത്. സലാസത്തു അസ്വാദ്, മൂന്ന് ശബ്ദം അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എത്ര ശബ്ദം ഉറക്കെ പറ, എത്ര ശബ്ദം? നൂറേ മൂറ്, മൂന്ന് ശബ്ദം. എന്താണ് ഈ മൂന്ന് ശബ്ദം എന്നറിയോ? ഒന്നാമത് പറയുന്നത് സൗത്തു ദീക്ക്, കോഴിയുടെ ശബ്ദം അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്തോ നിങ്ങൾ ചെന്ന കോയിനല്ല കുഴിച്ചിട്ട് മൂടിക്കൊണ്ട് കൊന്നുകൊണ്ട് കോഴി കൂട്ടാൻ കഴിയാലെന്ന് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആക്കുവല്ല. കോഴിക്ക് എത്ര വില ഇപ്പോ? ഇപ്പൊ ഒരാൾ പറഞ്ഞു അല്ലെ, ചോറയ്ക്ക് വില പറഞ്ഞത് 5 കിലോ കോഴിക്ക് 150 റുപ്യ. പാവങ്ങള് ശരിക്കും തിന്ന് കൊണ്ടിറങ്ങിയാത്ത ശരിക്കും റോഡ് സൈഡിലുള്ള ഉള്ളതല്ലേ. ഓർ വാങ്ങല് ഓർക്കുണ്ട്, ഓ കൊറോണ ഇല്ല കറോണ ഇല്ല. അവർ ബലിച്ച് തിന്നെ കിട്ടില്ലേ 5 കിലോ 150 റുപ്യ. മനസ്സിലായില്ലേ? ഇത് പറയുന്നത് നല്ല അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടം കോയിന്റെ ശബ്ദം. എന്താണ് ഈ കോയിന്റെ ശബ്ദം? എന്താ? അതുകൊണ്ടാണ് മുത്തു നബി പറഞ്ഞെന്നറിയോ, ലാ തസുബ്ബുദ്ദീക്ക, കോയിന് നിങ്ങൾ ചീത്ത പറയരുത്. ഇപ്പൊ കോയില്ലല്ലോ, ഇപ്പൊ പൊരയിൽ കോയിണ്ട്. അതൊക്കെ ഈ കോയുള്ളവർ ഒന്ന് കൈവന്ധിച്ച പൊരയിൽ കോയുള്ളവർ അല്ല, അത് അറിയാൻ വേണ്ടിയാണ്. കുറെ അടുത്ത് പോയിട്ടാ ഇല്ല വീടുണ്ടല്ലോ, 1, 2, 3 കിടാൻ ഉണ്ടാ? ഉണ്ടവനെ നീ ഉറങ്ങിണ്ടല്ലോ, കിണവുണ്ടല്ലോ അല്ല. ആ മാഷാ അല്ലാ, ഉണ്ട് കിടവന്റെ കോയിണ്ട് മാഷാ അല്ലാ. അത് വളരെ കുറവാണ്. കൈപ്പൊക്കെ കുറെ കാലം മുമ്പേ നമ്മൾ അല്ല, നമ്മളെ ചെറുപ്പകാലത്തിൽ കോയില്ലാത്ത പോരെ ഉണ്ടാ? എന്താ കോയില്ലാത്ത പോരെ ഇല്ല. അപ്പോൾ ഈ കോയി ഇപ്പൊ കുറഞ്ഞു കൊണ്ടുവരികയാണ്. അതുകൊണ്ടാ കോയിന് നിങ്ങൾ ചീത്ത പറയരുത്. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ശാപം വെക്കുന്ന കോയി വന്നിട്ട് ചാവിൻ്റെ പോലെ ഒരു ചവിട്ട് ഓരത്തെ കൊടുത്ത തമ്പുട് തിരക്കത്തെ പെണ്ണുങ്ങല്ല വേറെന്ത് പറയല്ല. അല്ലാഹു ആലം എത്ര പറഞ്ഞില്ല, എന്തോ മനസ്സിലായില്ല. അപ്പൊ ചീത്ത പറയരുത് പറഞ്ഞ കാരണം എന്താ? കോഴി എന്നത് നിസ്കാരത്തിലേക്ക് ഉണർത്തുന്ന കോഴിയാണ്. ഇല്ല ഇല്ല, ഇപ്പത്തെ കിടാക്ക ചൊല്ലിട്ടത് കാര്യമില്ല. അത് നിസ്കാരത്തിന് വേണ്ടി ഉണർത്തുകയാണ് അല്ലേ. പണ്ട് എന്തുണ്ടായിട്ടില്ല? ഏൽഡ്രം ഇല്ല. ഉണ്ടാ ഏൽഡ്രം? ഉണ്ടാ ഇല്ല. മൊബൈൽ ഉണ്ടാ ഇല്ല. എന്തില്ല, ഇപ്പൊ ഏൽഡ്രം വെച്ച മതി. പണ്ടത്തെ ഏൽഡ്രം ഏത് പറഞ്ഞു? കോയി അല്ലേ. സുബൈക്ക് പാങ് കൊടുക്കുന്നതിന് എന്ന് ചൊല്ലും എനിക്ക് 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 സുബഹിയായി. അപ്പോഴേക്കാണ് ബാങ്കും കേട്ട് സുബ്ഹാനല്ലാഹ്. കൊക്കോ കൊക്കോയിലും എന്നെ ബാങ്ക്. അപ്പൊ കോയിന്റെ ശബ്ദം കൊണ്ട മനുഷ്യൻ നിസ്കാരത്തിലേക്ക് അല്ലാഹു ഉണർത്തുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇദാ സമിഅതു മസിയാ ഹദിയ കതി ഫസ്അലുല്ലാഹ ബിൻ ഫളിഹി ഫഇന്നഹാ റഅത് മലക്കാ. കോയിന്റെ ശബ്ദം കേട്ടാ നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യം ചോദിക്കണേ. കാരണം ആ കോയി കൂക്കിയത് എന്തുകൊണ്ടാണ്? ഫഇന്നഹാ റഅത് മലക്കാ, അതൊരു മലക്കിനെ കണ്ടത് കൊണ്ടാണ്. കോയി മലക്കിനെ കണ്ടപ്പോഴാണ് എന്താക്കിയത്? കൊക്ക കൊക്ക എന്ന് പറഞ്ഞത്. അത് സുബഹിന്റെ സമയത്താ കാണുന്നത്. അപ്പൊ തന്നെ അല്ലാഹുവിന്റെ ഔദാര്യം ചോദിക്കണം എന്ന് പറയും. എന്നിട്ട് പറഞ്ഞു, വൈദാ സമീഅതു മനിഹാകൽ ഹമീർ, കഴുതയുടെ ശബ്ദം കാണി നിങ്ങൾ കേട്ടാൽ അല്ലാഹുവിനോട് നിങ്ങൾ എന്താക്കണം? ഷൈത്താനെ തൊട്ട് നിങ്ങൾ കാവലിനെ ചോദിക്കണം. കഴുത കണ്ടത് എന്തിനാണ്? ഷൈത്താനാണ്. അപ്പൊ ഷൈത്താൻ അല്ല, പിന്നെ ഈ കഴുതന്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കാം. കോയിന്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾ പറ അല്ലാഹുവിനോട് ഔദാര്യം ചോദിക്കാം. അതുകൊണ്ട് കോയിന് നിങ്ങൾ ആരും ചീത്ത പറയരുത്. അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ് കോയിയുടെ ശബ്ദമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദന മുഹമ്മദ് മുസ്തഫ. രണ്ടാമത് പറഞ്ഞ സൗത്ത് ഖാരിഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവന്റെ ശബ്ദം വല്ലാത്ത അല്ലാഹുക്ക് ഇഷ്ടമാണ്, വല്ലാത്ത ഇഷ്ടമാണ്. ഖുർആൻ ഓതുന്ന പാരായണം ചെയ്യുന്നവന്റെ ശബ്ദം, ഖുർആൻ എന്നും പാരായണം ചെയ്യുന്നവൻ നാളെ മഹ്ശറയുടെ മഹ്ശറയിൽ വെച്ചിട്ട കസ്തൂരിയുടെ കുന്നിന്റെ മുകളിൽ അവൻ ഇരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി ഖുർആൻ എന്ന് ഓതി വരുന്നവൻ കസ്തൂരിയുടെ കുന്നിന് മുകളിലാണ് നാളെ മഹ്ശറിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ കടന്നാൽ ആദ്യം എടുത്ത് വായിക്കുന്നത് ഖുർആൻ, പരിശുദ്ധ ഖുർആനാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
ഖുർആനിലൊരുപാട് ആയത്തുകളുണ്ടല്ലോ, അത് ഓതി കിടക്കട്ട. കഴിയുമെങ്കിൽ നിങ്ങൾ ഓതുന്നാറുണ്ടാവല്ലേ സൂറത്തുൽ മുൽക്ക് അല്ലെ, തബാറക്കല്ലദീ പറ ബിയദിഹിൽ മുൽക്ക്. അത് ഓതുന്നവരില്ലേ, ഒന്ന് ഓതുന്നവരുണ്ടെങ്കിൽ കൈപൊക്ക അല്ലെ വേണ്ട, അല്ലെങ്കിൽ ഓതാമിൻ ശ്രമിക്ക. 30 ആയത്താണ് ആ സൂറത്തുൽ മുൽക്ക്. ഓതുന്ന മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ വല്ലാത്തൊരു പ്രകാശം അവിടെ അടിച്ചു വീശും. മുങ്കർ നക്കീറും അത് കാണുമ്പോൾ പറയുമൊക്കെ അവിടെ പോകേണ്ടതില്ല, അയാൾ മുറുക്ക് സൂറത്ത് ഓതിയ ആളാണ്. ആ മുൽക്ക് നമ്മൾ ചോദിക്കാൻ വിടൂല. അവിടെ വന്നാൽ ഈ തലഭാഗത്ത് മുങ്കർ നക്കീർ വരുമ്പോൾ മുൽക്ക് സൂറത്ത് തടയുകയാണ് ഇല്ല. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. എന്നിട്ട് പറഞ്ഞു, ലൗ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളുണ്ടല്ലോ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശ്യതില്ലാ പറയുന്നത്. അവസാനം വരെ ഓതി വരുന്ന സുബഹിക്ക് ഒരാൾ ഓതിയാൽ രാത്രി വരെ 70,000 മാലാക്കന്മാർ അവനക്ക് കാവൽ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അവന് ആ ദിവസം കാല മരിച്ചാല മാത്ത ഷഹീദ, ഓന് ഷഹീദിൻ്റെ പുലിയാണ്. കഴിഞ്ഞില്ല എന്നിട്ട് പറയുന്നു, അവന് രാവിലെ ഓതിട്ട് വൈകുന്നേരം അത് മരിച്ചാൽ അള്ളാഹു താല അവനക്ക് സ്വർഗ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന്. രാത്രി ഓതിയാൽ സുബഹിക്ക് മുമ്പ് മരിച്ചാൽ അവൻ്റെ കഥ ഇതുപോലെയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി അല്ലേ, ഒരുപാട് സൂറത്തുകളും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുൽഹുവല്ലാഹു സൂറത്ത് ഓതാൻ അത് അധികരിപ്പിക്കുന്ന മനുഷ്യൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോഴേക്ക് മാലാക്കന്മാരെ സഫൻ സഫൻ സഫായിക്കൊണ്ട് അവൻ്റെ ജനാസയോട് തുടരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിലുള്ള ചില സൂറത്തുകളെ പ്രിയമുള്ളവരെ കൈവശപ്പെടുത്തൂ. നിങ്ങളത് ഓതി അത് വായിക്ക്. നാളെ നമുക്ക് മഹ്ശറിയല്ലത് എളുപ്പമാണ്. لا اله الا الله الملك الحق المبين പറയൂ. لا اله الا الله الملك الحق المبين. ഇത് 100 തവണം ഒരാൾ ചൊല്ലി ദിവസം നേരം ചൊല്ലി വരുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഖബറിൽ പോയി അവനെ വെക്കുമ്പോൾ ഒരാൾ അവിടെ വരുന്നുണ്ട്, വല്ലാത്ത ഭംഗിയായ ഒരു മനുഷ്യൻ അവിടെ വരുന്നുണ്ട്. എന്നിട്ട് അയാൾ ചോദിക്കും, നിന്നെ പരിചയമുണ്ടോ? ഇല്ല. കുർത്തയില്ലേ? ഇല്ല. നീ ആരാണ് എന്നറിയില്ല. അറിയില്ല. ഞാൻ വേറെ ആരുമല്ല, നീ ചൊല്ലിയ ദിക്റാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ പറഞ്ഞ ദിക്റാൻ എന്നെ അല്ലാഹു മനുഷ്യ രൂപത്തിലാക്കിട്ട് ഖിയാമത്ത് നാൾ വരെ നിന്നെ അല്ലാഹു സ്വർഗത്തിൽ നിന്നെ സന്തോഷിപ്പിക്കാൻ എന്നെ പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് മോനെ നീ സന്തോഷിച്ചോ. ആ ഖബറിൽ അവനക്ക് ശിക്ഷയില്ല, ആ ഖബറിൽ അവനക്ക് ഫിത്നയില്ല, ആ ഖബറിൽ അവനക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഞങ്ങൾ പ്രിയമുള്ളവരെ, ഒരു നിസ്കാരമുണ്ട്. മരിച്ചെന്ന രാത്രി മഗ്‌രിബിശായന്റെ ഇടയിലോ രാത്രി കിടക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരത്തിൽ 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നതിനൊക്കെ പറഞ്ഞ് കൈ കെട്ടിയിട്ട് ഫാത്തിഹ ഓതാ. ഫാത്തിഹക്ക് ശേഷം ഒരു ആയത്തുൽ കുർസി ഓതാ. ഒരു ആയത്തുൽ കുർസി ഓതിയതിൻ്റെ ശേഷം ഒരു അൽഹാഖ് മുത്തഖാസുർ സൂറത്ത് ഓതാ. അതിനുശേഷം 11 കുൽഹു അല്ലാഹു സൂറത്ത് ഓതാ. ഇങ്ങനെ 2 റക്അത്തിനും ഇതേപോലെ ഓതണം. ഫാത്തിഹക്ക് ശേഷം ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ശേഷം അൽഹാഖ് മുത്തഖാസുർ, അതിനുശേഷം 11 കുൽഹു അല്ലാഹു. ഇത് ഓതിയിട്ട് റബ്ബെ സലാം വീട്ടിട്ട് അള്ളാഹുവേ ഈ നിസ്കാരം എന്നിൽ നിന്ന് നീ സ്വീകരിക്കണേ റബ്ബെ, എന്നിട്ട് ഇതിൻ്റെ കൂലി എൻ്റെ മരിച്ചു പോയ ആ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് നീ നൽകണേ റബ്ബെ എന്ന് ഒരു മോനോ അല്ലെങ്കിൽ ഒരു കുടുംബക്കാർ ദുആ ചെയ്താൽ ഉടനെ തന്നെ അല്ലാഹു തആല 1000 മലക്കുകളെ ആ രാത്രിയിൽ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കുടുംബത്തിൻ്റെ ആ ഖബറിലേക്ക് അല്ലാഹു തആല പറഞ്ഞേക്കും. അവർ പ്രകാശങ്ങളായി വരും. എന്നിട്ട് പറയുന്ന, മോനെ നീ വേജാറാവണ്ട, ഇതാ നിന്നെ സന്തോഷിപ്പിക്കാ, നിന്നെ മക്കളെ നിന്നെ പറഞ്ഞയച്ചതാ, അള്ളാഹു ഞങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഖിയാമനാൾ വരെ സന്തോഷത്തിലാക്കുമെന്ന് ഹസു. അതിൻ്റെ ശേഷം 11 കുൽഹു അല്ലാഹു ഓതി, എന്നിട്ട് ഹദിയ ചെയ്യ്. എന്നിട്ട് പറയുന്നു, ഇതേ നിസ്കാരത്തിന് ഒരാൾ അയാളെ ജീവിതത്തിൽ എല്ലാ രാത്രിയും അയാൾ നിസ്കരിച്ച് വന്നാൽ ആ മനുഷ്യന് സ്വർഗം കാണാതെ മരിക്കേ ഇല്ല. മാറാവട്ടെ. മൂന്നാമത് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. സൗത്തുൽ മുസ്തഗ്ഫിരി, മൂന്നാമത്തെ ശബ്ദമാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം. സൗത്തുൽ മുസ്തഗ്ഫിരി, അല്ലാഹുവിനോട് പൊറുക്കല് ചോദിക്കുന്ന ആള്.
അള്ളാഹുവിനോട് പൊറുക്കല്ലേ മാപ്പ് ചോദിക്കുന്നു തൗബ ചെയ്യുന്ന ആള്. അവന്റെ ശബ്ദം അള്ളാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം പറയുന്നെന്താ, റബ്ബേ ഞാൻ ചെയ്തുപോയോ റബ്ബേ, നീ അല്ലാത്ത റബ്ബ് എനിക്കില്ല റബ്ബേ, നീ മാത്രമല്ല എന്റെ റബ്ബ് ഗഫൂർ, നീ പൊറുക്കു റബ്ബേ എന്ന് പറയുമ്പോ അല്ലാഹു പറയുന്ന ഞാൻ തന്നെ നടാ പൊറുക്കുന്ന ആള് ഞാൻ തന്നെ എന്ന് അല്ലാഹു തആല. അതാണ് അല്ലാഹു തആല. നമുക്ക് അഹങ്കരിക്കാൻ പറ്റൂല, അഹങ്കാരം എന്ന സിഫത്ത് നമുക്ക് പറ്റൂല, അത് അല്ലാഹുക്ക് മാത്രമാണ്. അല്ലാഹുക്ക് ആ തൗബ ചെയ്യുന്നവർ വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സൗത്തുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്ന് പറഞ്ഞു. അത്തായ സമയത്താണ് ഏറ്റവും അല്ലാഹു തആല സ്വീകരിക്കുന്ന ദുആവിനെ സ്വീകരിക്കുന്ന സമയം അത്തായ സമയമാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി. ആ സമയത്ത് ഇനിയിപ്പോ ജമ്മത്തായത്ത് എണിക്കുന്ന റമദാൻ പറഞ്ഞത്ര, ഏതായാലും ആ എണിച്ച ഉടൻ എന്ത് പറയാ, ഒരു മൂന്ന് ഇസ്തിഗ്ഫാർ എന്ന് പറയാ, അസ്തഗ്ഫിറുല്ലാഹ അദ്കാറ വലിസ്തിഗ്ഫാറ ഇലൽ മലികിൽ ജബ്ബാർ. നീ ചെയ്ത ഇസ്തിഗ്ഫാർ ഉണ്ടല്ലേ, നീ ചെല്ലിയ ദിക്റുണ്ടല്ലേ, നീ ചെല്ലിയ ആ ദുആ ഉണ്ടല്ലോ, ആ ദുആന ഇസ്തിഗ്ഫാറിന് അല്ലാഹുവിന്റെ അടുത്തേക്ക് ഇത് ചുമന്നു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യുമാറാവട്ടെ. ഇതുവരെ പറഞ്ഞത് അല്ലാഹു നമ്മളെ കബൂലുമാ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രഭുവൻ കഴിയില്ല എന്നതിൻ്റെ അടയാളാണ് ഇത്. പക്ഷെ അതിൽ നിർത്തം പോവാണ്. ഇനി എന്തുണ്ടാ അയക്കാനുണ്ടാ? റസീച്ച 200 രൂപയ്ക്ക്. ഇത് ഞാൻ മംഗലാപുരത്ത് കുറേ കൊല്ലം മുമ്പേക്ക് പോയി. അതൊരു 10 ചെയ്യും. അത് പറഞ്ഞു കുറേ 1000 ഒരുത്ത 1500 ഞാൻ വിളിച്ച് ഇൻട്രസ്റ്റ് 1500 ഭയന്ന് ഓൺ ഉണ്ട്, ഓൺ വരലുണ്ട്, ഓൺട്ര 1500 ആള് ആളില്ല. ഞാൻ വെച്ചിട്ട് ഞാൻ പോയി. ഇതെത്ര പറഞ്ഞു? 200 അല്ലേ? 200 റുപ്യ. അല്ല കബൂലാക്കട്ടെ. അള്ളാഹു എന്ത് രോഗമുണ്ട് അള്ളാഹു ശുഫിയാക്കട്ടെ. ഇതൊരു തമാസിന്റെ കളിയല്ല, ഇത് തേനാണല്ലോ, ഖുർആൻ പറഞ്ഞതാണല്ലോ. ആ 200 റുപ്യ. 200 റുപ്യ നോട്ട് ഉണ്ടല്ലേ? 200 എന്റെ പുറപ്പെട്ടെ. 201 എങ്കിൽ വിളിക്കാൻ അറിയുന്നില്ല. എന്റെ ഉപ്പാപ്പനെന്ന് കേട്ടത് വിളിച്ച് വിളിച്ചിട്ട് 201 2 3 അല്ലേ, 2 2 2 3 ആ പിന്നെ കാല് മാത്രം ബാക്കി 250. മാഷാ അല്ലാഹ്, കൂലു തക്ബീർ. ഇങ്ങനെ കുറേ കൂലു തക്ബീർ ആക്കിയിട്ട് ഇപ്പോൾ ബാക്കി മാറ്റാം, ഉപയോഗം നിർത്തണം. ആ 250 റുപ്യ വിളിച്ചാലും ഉണ്ടല്ലേ. 250 റുപ്യ ജിന്നല്ല വിളിക്കും അങ്ങനെ. 250 2 3 250 റുപ്യ ഇതുമാമോട് കൂടെ 2 3 250 റുപ്യ 3. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി കൊടുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ പേരെന്ത്? അബ്ദുൽഅസീസ്. മാഷാ അല്ലാഹ് അബ്ദുൽഅസീസ്. അല്ലാഹു നിലനിർത്തട്ടെ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. അല്ലാഹു ഇത് വിളിച്ചിട്ട് വിളിച്ചവർക്ക് തിരിച്ച് ഞങ്ങൾക്ക് തരാൻ അല്ലാഹു തോഫിയട്ടാ. വിളിക്കും, ആരും വിളിക്കല. എത്ര? 50 ആ 100 എളുപ്പത്തിൽ അവൻ വിചാരിച്ചിട്ടുണ്ടോ? 50 കിട്ടുക വീടിയല്ലോ. 100 സിദ്ധി കുളിച്ചോണ്ട് ധൈര്യമുണ്ട്, ഏതായാലും കൊണ്ടുവരാം. 100 ഒന്ന്. 150 കിട്ടുന്ന അഭിപ്രായത്തിലില്ല. 150 കിട്ടുന്നല്ലോ, പൈസ കിട്ടുന്നല്ലോ കൂടെ. 150 2 3 ഈ ഭാഗത്തുള്ള ആരില്ലേ? സാധനം നല്ല സാധനം. ബായ് ഒന്നും ആവും എന്നെ പോലത്തെ വേണ്ട. ആ മാഷാ അല്ലാഹ്. ആ ഇതെന്തുള്ള ഇതുണ്ട റൂമിലുള്ള പയം? ആ റൂമാമ്പയം. റൂമിലുള്ള പയം റൂമാമ്പയം.
നല്ല പഴമാണ്. പക്ഷെ സ്വർഗത്തിൻ്റെ റൂമം പഴം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ അല്ലേ, ഇതെല്ലാം ഉണ്ടാവില്ല. നല്ല കാണാൻ എങ്ങനെ ഉണ്ടാവുമെന്നറിയാം. അതിൻ്റെ ഒരു ഇതാണ്, ഇത് കോപ്പിയാണ്. റൂമം പഴം അദ്ദേഹം പറയും 110 ആരേ ഇത്, 160 160 200 മാഷാല്ല 200. അയാൾ ഏതായാലും ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് തരാൻ. ആ എൻ്റെ അള്ളാഹു താല തോഫി ചെയ്യട്ടെ. 200 എനിക്ക് വേണ്ട, നീ വീട്ടിൽ വിളിക്ക്. 220 മാഷാല്ല 220. ആ കുറെ ആൾ കൂടിയിട്ട് വിളിക്കേ, ഒന്നല്ല ഉള്ളത്. ഇതാരട്ടായിക്കോളി പയ്യ, 313 അല്ലേ, അല്ല ഇനിയിപ്പോൾ ഞാൻ കൊടുക്കേണ്ടി വരില്ല, അത്ര തന്നെ അല്ലേ. ആ 313 ഇത് അങ്ങനല്ല, ഞാൻ കൊടുക്കേണ്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വയറിന് പോയിട്ട് ഞാൻ പറഞ്ഞിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞ് മക്കളെ നിങ്ങൾ എല്ലാവരും പോയിട്ട് എന്താക്കി, എൻ്റെ വകയിൽ ചായ കുടിക്കുക, പൈസ കൊടുത്തോളി ഇല്ല. ഇനി ഇതൊരു പൊട്ടം കേട്ടിട്ടില്ല, ഇനി പൈസ കൊടുത്തോളിന്ന് കേട്ടിട്ടില്ല, ഈ ചായ കുടിക്കുന്ന മാത്രമേ. ഓ അങ്ങനെ പോയിട്ട് കുടിച്ചു വട്ടല്ല എന്ത്, അത് ഉസ്ത തരുന്നതായിരുന്നു. അങ്ങനെ വയത് കഴിഞ്ഞ് പറ്റുമ്പോൾ ഉസ്തയിൻ്റെ പേര് എന്ത്, 67 എന്ത്, അത് ചായ കുടിച്ചിട്ട് പോയി. കിട്ടിന് തന്നെ 1000 അത് പോട്ട്. അങ്ങനെ ആയിരുന്നു. ആ 313 313 അസ്ഹാബുൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എന്ത് രോഗമുണ്ടെങ്കിൽ അള്ളാഹു താല ഷിഫിയാക്കി തരുമാറാവട്ടെ. ഈ നാട്ടിൽ അള്ളാഹു ബറക്കത്തും ഇസ്സത്തും അള്ളാഹു ചൊരിച്ചു തരുമാറാവട്ടെ. 313 2 3 313 ആയില്ല, ആയിട്ടില്ല അല്ലേ. എല്ലാവരും ഇരിക്കുക കുറച്ച് നേരം. ആയിട്ടില്ല 313 അതിൻ്റെ അപ്പുറം ഇല്ല തോന്നുന്നുണ്ടല്ലോ. അയാളെ വിളിക്കുക, അയാൾ നല്ല 320 മാഷാല്ലാ 320 320 ഇത് 313 നീ വിളിച്ചായിട്ടുണ്ടാവും അല്ല 320 ഒരാളങ്ങനെ തട്ടി കഴിച്ചാൽ 320 2 3 320 നീ തന്നെ അല്ലേ അല്ലേ ഈ തേന് നാളൊക്കെ ഇന്നേക്കാം. ഒരു തേനും കൂടിയുണ്ട് വരണ്ട, അത് വിളിക്കാം കുറച്ച്. എങ്ങനെ ഞാൻ വന്നിട്ട് അതിനല്ലേ പോണല്ലോ. 100 ശ്രദ്ധിക്കാൻ 100 150 വിളിക്കപ്പാ, എൻ്റെ പൈസ എങ്ങനെ 150 2 3 200 മാഷാല്ലാ 200 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 200 ദുആ കഴിഞ്ഞിട്ട് പോകാറല്ലേ. 200 2 3 അതല്ലേ 203 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ തന്നെ അള്ളാഹു ആഫിയത്തോളം ദീർഘായുസ് അള്ളാഹു നൽകട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫിയാക്കി മാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ബാക്കിയുണ്ട ഉണ്ടെന്ന് വിലക്ക് മനസ്സിലായില്ലേ. ഇതൊന്നേക്കെ 300 അല്ലേ, എന്തില്ല അള്ളാഹു ഈ പറഞ്ഞത് വിളിച്ചത് അള്ളാഹു കബൂലാക്കി മാറാവട്ടെ. മുസാഫാത്ത് ചെയ്യാം ഞാൻ ആദ്യമല്ലേ വരുന്നത്, നിങ്ങളെ കാണുന്നു ആദ്യം തന്നെ. അവരെല്ലാവരും ഒന്ന് എനിക്ക് വന്നിട്ട് മുസാഫാത്താക്കിയിട്ട് നിങ്ങളെ കയ്യിൽ മുസാഫാത്ത് എൻ്റെ ഉള്ളതെല്ലാം. ഇനി ഇല്ലാത്തൊരു ബേജാറാ ഉണ്ടോ, കൈ പിടിച്ചിട്ട് പോയാൽ മതി. എൻ്റെ മൊയ്ര കൊണ്ടായിട്ട് നേരത്തെ ഈ ഫവലി സെറ്റ് ഓഫ് മോൻ്റെയും ബാപ്പാനെ മരിച്ചു പോകും. അള്ളാഹു ഇതിന് കബൂലാക്കട്ടെ, ഇതിൻ്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. മരിഞ്ഞ ഉപ്പാമൻ്റെ പേരിലും അവർക്ക് ഇൻഷാല്ലാ ഓരോരുത്തരെ കരുതിക്കൊള്ളണം. എല്ലാവരും മരണപ്പെട്ടവരെല്ലാവരും കരുതണം, മറക്കാൻ പാടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്ത്രീകളുടെ അടുത്തേക്ക് ബക്കേറ്റ് വരുന്നുണ്ട്, അതിൽ നല്ല തുകമിട്ട് സഹായിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. വരക്കം പോവാൻ എല്ലാവരും ആത്മാർത്ഥമായി ആമിച്ചെല്ലാം ചുരുങ്ങി നിരക്ക് തന്നെ നമുക്ക് പിരിയാം. അള്ളാഹു ഇവിടെ സഹായിച്ച സംഭാവന അള്ളാഹു കബൂല് ചെയ്യുമാറാവട്ടെ. ഇതിൻ്റെ സ്വഭാവമെല്ലാം നമ്മൾ മരിച്ചവർക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പലരും കുടുംബക്കാർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കം അള്ളാഹു അവരുടെ ഖബറ് വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ നമുക്ക് ഇന്ന് ഇവിടെ വന്ന സമയത്ത് നല്ല ഭക്ഷണമുണ്ടാക്കി തന്ന ആ വീട്ടുകാർക്ക് അള്ളാഹു ബർക്കത്ത് ഏറ്റേറ്റു കൊടുക്കുമാറാവട്ടെ. അതുണ്ടാക്കി തന്ന ബമാർക്ക് അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അർഹമുർ റഹീമായ രാജ സയ്യദായ അള്ളാഹുവേ, ഇതുവരെ പറഞ്ഞത് കേട്ടത് സ്വീകരിക്കണേ റബ്ബേ. വല്ല അദബുക്കേടോ നീ പൊരുത്തപ്പെടാത്ത വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നീ മാഫാക്കണേ റഹ്മാനെ. അള്ളാഹുവേ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, സഹോദര സഹോദരിമാർ, കുടുംബക്കാർ, അയൽവാസികൾ, ദുആക്കൊണ്ട് വസീയത്ത് ചെയ്തവർ, നമ്മെ സഹായിച്ചവർ, നമുക്ക് ഭക്ഷണം തന്നവർ, നമ്മുടെ ഭാര്യ മക്കൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർ, ഈ മജ്ലിസിൽ വന്ന് ഇതുവരെ ഭംഗിയാക്കി തന്ന് വയത് ഉപദേശം കേട്ട് സന്തോഷത്തോട് കൂടി ഇരിക്കുന്ന ഓരോരുത്തൻ്റെ സർവ മുറാദ് ഹാസിലാക്കണേ റബ്ബേ. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട്, വേജാറ്, വിഷമങ്ങളിലെല്ലാം തീർത്ത് തന്ന് റാഹത്തും സമാധാനം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിലേക്ക് ഇറങ്ങിയ ആ രോഗങ്ങൾ നീ റബ്ബെ തട്ടി ദൂരീകരിക്കണേ അല്ലാ. ഈ പാവികളായ അടിമകളെ നീ പരീക്ഷിക്കല്ലോ റബ്ബെ, രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലോ റബ്ബെ. ഞങ്ങൾക്ക് ക്ഷമ തരണേ റബ്ബെ, ശിഫ തരണേ റബ്ബെ, ദോഷങ്ങളെ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ ചെയ്ത ദോഷം നിന്നോട് ഞങ്ങൾ സമ്മതിക്കുന്നു റബ്ബേ. ഹൃദയത്തിനെ ശുദ്ധീകരിക്ക റബ്ബേ. ആഫിയത്തോടെ ദീർഘായുസ് നൽക റബ്ബേ. മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. ആക്കിബത്ത് നന്നാക്കി താറബ്ബേ. ഈമാൻ സലാമത്താക്കി താറബ്ബേ. പെട്ടെന്നുള്ള അപകടത്തിനുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ഞങ്ങളെന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുടെ നീ സന്തോഷത്തിലാക്കണേ റബ്ബേ. ഇതിൻ്റെ മിസിലു സബാബ് ഖിയാമത്ത് നാൾ വരെ അവരുടെ ഖബറിൽ നേരം പോക്കാക്കുന്ന സ്വാലിഹായ അമല നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റബ്ബേ. അള്ളാഹു അവരെ ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഉസ്താദന്മാർക്ക് ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ റബ്ബേ. അവരുടെ രോഗശിപയാക്കണേ റബ്ബേ. കടങ്ങളെ കൊണ്ട് വലഞ്ഞു വരാനല്ല, കടം വീട്ടാനുള്ള ഹൈരിൻ്റെ വഴി തുറന്നു തരണേ റബ്ബേ. നാട്ടിലും വിദേശത്ത് പോയി ജോലിയും കച്ചവടം ചെയ്യുന്നവരുണ്ട്, നീ ബർക്കത്ത് ചെയ്യണ റബ്ബേ. ജോലിയില്ലാത്ത ഹൈറായ ജോലി നൽകണേ റബ്മേ. അള്ളാഹുവേ വിവാഹം പ്രായമെത്തിയവർക്ക് സ്വാലിഹ ഇണകളെ നൽകണേ റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കൾ എഴുതുന്ന പരീക്ഷകൾ നീ എളുപ്പമാക്കണേ റബ്ബേ. രണ്ട് വിദ്യം പഠിക്കാനുള്ള ബുദ്ധിയും സൻ മനസ്സ് ഓർമ്മശക്തി ഞങ്ങളെ മക്കൾക്ക് നൽകണേ റബ്ബേ. നാഫിയായിലും തരണേ റബ്ബേ. ഹാഫിദങ്ങളും ആലിമിങ്ങളും നീ ആക്കണേ റബ്ബേ. മക്കളില്ലാത്തൊരു സ്വാലിഹ മക്കളെ നൽകണേ റബ്ബേ. ഈ നാട്ടിലെ നിന്റെ റഹ്മത്തും ബറക്കത്തും നീ ചെറിയണേ റബ്ബേ. ഇസ്സത്ത് നിലനിർത്തണേ റബ്ബേ. ഞങ്ങളെ നല്ലവരിൽപ്പെടുത്തണേ റബ്ബേ. സാലിഹ്യങ്ങളിലും നല്ല സ്വഭാവികളിലും ഞങ്ങൾ നീ ആക്കണേ റബ്ബേ. ലോക മുസ്ലിമുകളെ ഐക്യത്തിലാക്കണേ റബ്ബേ, സുലഹിലാക്കണേ റബ്ബേ. പരസ്പര സ്നേഹമുള്ള ബന്ധമുള്ളവരിൽ നീ പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറുമായ അജ്യുംറ ചെയ്ത ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗള സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് തരണേ റബ്ബേ. നീ തരണേ റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തണേ റബ്ബേ, നീ നിലനിർത്തണേ റബ്ബേ. വീടില്ലാത്തതുകൊണ്ട് ഹൈറായ വീട് നൽകണേ റബ്ബേ.
കള്ളക്കേസിലും ജയിലിൽ കുടുങ്ങിയവരുണ്ട്. നീ രക്ഷപ്പെടുത്തണേ റബ്ബെ. നമ്മുടെ മനസ്സിലോ ഉദ്ദേശം നീ അറിയുന്നവനാണ്. എല്ലാം എളുപ്പത്തിലായി നീ സാധിപ്പിച്ചു തരണേ അല്ലാ. അള്ളാഹുബേ, ഞങ്ങളുടെ ആശ നീ നിരാശയാക്കരുതേ റബ്ബെ. ഞങ്ങളെ ദുആനെ സ്വീകരിക്കണ റബ്ബെ. ഇത്രമാത്രം ചെലവഴിച്ച് ഇവിടെ ഈ പരിപാടി നടത്തുമ്പോൾ, ഈ സലാത്ത് വാർഷികം നടത്തുമ്പോൾ റബ്ബെ, ഇതൊക്കെ നീ കബൂൽ ചെയ്തിട്ട് വല്ല പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്തിട്ട് വലിയ ഒരു മുതൽക്കൂട്ടമായി നാളെ മഹ്ശറിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബെ. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല. എന്തെങ്കിലും ബാക്കിലോ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലും ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്ന് ദുആ കൊണ്ട് വസിയ്യത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.